ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഡോക്ടർ ബിജി ബാബു എന്നാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് ജനറൽ മെഡിസിൻ നിന്ന് ഡിസീസസ് ഡ്യൂ ടു ഇൻഫെക്ഷൻസ് ഉള്ള ടോപ്പിക്കാണ്. അപ്പം ഓൾറെഡി ഇതിൻ്റെ പാർട്ട് വൺ ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു. പാർട്ട് ടുവിലേക്ക് നമുക്ക് കടക്കാം. എൻ്റെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് ഡേവിഡ്സൺസ് പ്രിൻസിപ്പൾ ആൻഡ് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ. അപ്പം നമുക്ക് RNA വൈറസ് കവറായി. ഇനി നമ്മൾ DNA വൈറസസിലേക്ക് കടക്കുകയാണ്. അതിനകത്ത് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞ ഹെർപ്പീസ് വൈറസ് ആണ്. അതിൽ ഹെർപ്പീസ് സിംപ്ലെക്സ് വൈറസിലേക്ക് നമുക്ക് കടക്കാം. ഇത് രണ്ട് ടൈപ്പാണ്, HSV-1 and HSV-2. ബേസിക്കലി പ്രൈമറി ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ജിൻജിവ സ്റ്റൊമറ്റൈറ്റിസ്, ഫെറഞ്ചൈറ്റിസ്, കെറട്ടൈറ്റിസ്, ഹെർപ്പീസ് ഫിംഗേഴ്സിൽ വരുന്നത് വിറ്റലോസ് ആൻഡ് ബെലനൈറ്റിസ്. ഓക്കെ, അപ്പം റിക്കറൻറ്റ് ഇൻഫെക്ഷൻ പറയുമ്പോൾ എപ്പോഴും റീആക്ടിവേഷൻ ഓഫ് ലാറ്റൻറ്റ് വൈറസ് ഇൻ സെൻസറി ഗാംഗ്ലിയ. കൂടുതലും ഹെർപ്പീസ് ലേബിയാലിസിൻ്റെ ഫോമിലാണ് റിക്കറൻറ്റ് ഇൻഫെക്ഷൻ കാണുന്നത്. ചില കേസസിൽ നിയോനേറ്റൽ HSV-ഉം കാണാറുണ്ട്. അത് യൂഷ്വലി പ്രസൻ്റ് ആവുന്നത് എൻസെഫലൈറ്റിസ് ത്രൂ ആണ്. ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡിനോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എസൈക്ലോവിർ ആണ്, ഹെർപ്പീസ് സിംപ്ലെക്സ് വൈറസിന്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്കൊരു ടേബിൾ കാണാം. അത് ഡേവിഡ്സണിന് എടുത്ത ടേബിളാണ്. അപ്പം ഇതിനകത്ത് ബേസിക്കലി ഹെർപ്പീസ് വൈറസിൽ കോസ് ചെയ്യുന്നത് Type 1, Type 2 എന്തൊക്കെ ഡിസീസസ് ആണ് കോസ് ചെയ്യുന്നതാണ്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. സൈറ്റോമെഗാലോ വൈറസ്, എപ്സ്റ്റീൻ ബാർ വൈറസ് ആൻഡ് വെരിസെല്ല സോസ്റ്റർ, HSV-7 and HSV-8 എന്തൊക്കെ ഡിസീസ് ആണ്. നിങ്ങളിത് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്തിട്ട് ഇതിനകത്ത് ഫ്യൂ ഇനി ഇങ്ങോട്ട് മുമ്പോട്ടുള്ള സ്ലൈഡ്സ് ഞാൻ കവർ ചെയ്യും. എന്നാലും നിങ്ങൾക്ക് ഇതൊന്ന് ഗോ ത്രൂ ചെയ്യുന്നത് നല്ലതാണ്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ വെരിസെല്ല സോസ്റ്ററിലേക്കാണ് വരുന്നത്. ഇറ്റ്സ് കോസ്ഡ് ബൈ വെരിസെല്ല സോസ്റ്റർ വൈറസ് വിച്ച് സ്പ്രെഡ്സ് ബൈ ഡ്രോപ്ലെറ്റ്സ് ഫ്രം ദി അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്. ഹെർപ്പീസ് സോസ്റ്റർ എപ്പോഴും അക്കേഴ്സ് ഡ്യൂ ടു ദ റീആക്ടിവേഷൻ ഓഫ് വെരിസെല്ല സോസ്റ്റർ വൈറസ് ഇൻ ദ ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ. ഇറ്റ് ഈസ് എ ഹൈലി ഇൻഫെക്ഷ്യസ് ആൻഡ് ഇറ്റ് അക്കേഴ്സ് ഇൻ ചിൽഡ്രൻ ഹു ആർ അണ്ടർ 10 years ഓഫ് ഏജ്. ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് 14 to 21 days ആണ്. ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുമ്പം ഫസ്റ്റ് ഡേ ഓഫ് ഇൻഫെക്ഷനിൽ നമുക്ക് പാലറ്റിലൊരു ലീഷൻ കാണാം. പിന്നീട് സെക്കൻഡ് ഡേയിൽ അത് ട്രങ്കിലൊരു റാഷായിട്ട് മാറിയിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ ഫേസിലും ലിംസിലും സ്പ്രെഡ് ആവുന്നതാണ്. അപ്പം ബേസിക്കലി ആദ്യമേ ഇതൊരു മാക്യൂളാവും, പിന്നീട് അതൊരു പാപ്യൂളാവും, അത് കഴിഞ്ഞ് വെസിക്കുലർ ഒരു അപ്പിയറൻസ് ആയിട്ട് പസ്റ്റ്യൂളായിട്ട് പസ്റ്റ്യൂൾ പൊട്ടിയിട്ട് ഒരു സ്കാബ് ഫോമിലേക്ക് കൺവേർട്ട് ആവും. തേർഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ ഹെർപ്പീസ് സോസ്റ്റർ വിച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പെയിൻ ഫോളോഡ് ബൈ വെസിക്കുലർ റാഷ് ഇൻ ദ ഡെർമറ്റോമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇത് കൂടുതലും ഓൾഡ് ഏജിലാണ് കാണപ്പെടുന്നത്. അടുത്തതായിട്ട് നമ്മൾ എപ്സ്റ്റീൻ ബാർ വൈറസ് ആൻഡ് ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസിലേക്കാണ് പോകുന്നത്. ഇതിനെ ഗ്ലാൻഡുലർ ഫീവർ എന്ന് പറയും. പ്രൈമറി ഇൻഫെക്ഷൻ ഈസ് വിത്ത് എപ്സ്റ്റീൻ ബാർ വൈറസ്. ഇത് കൂടുതലായിട്ടും യങ് അഡൽട്ട്സും ടീനേജേഴ്സിലാണ് കാണപ്പെടുന്നത്. ഇതിനകത്ത് വൈറസ് എപ്പോഴും ഇൻഫെക്റ്റ് ചെയ്യുന്നതും റെപ്ലിക്കേറ്റ് ചെയ്തതും ത്രോട്ടിലാണ്. അതുകൊണ്ട് കൂടുതലും ഇത് ഓറലി ട്രാൻസ്മിറ്റഡ് ആണ്. ഓക്കെ, അപ്പം ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ഇൽനെസ് എന്ന് പറയുമ്പം പെറ്റിക്കി ഓൺ പാലറ്റ്, ടോൺസിലൈറ്റിസ്, ലിംഫെഡിനോപാത്തി, സ്പ്ലീനോമെഗാലിയും ഒരു മാക്യുലോ പാപ്പുലർ റാഷും കാണപ്പെടും. അപ്പം ഇതിൻ്റെ ലാബ് ടെസ്റ്റ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മോണോസ്പോട്ട് ടെസ്റ്റ്, പോൾ ബുനൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഹെട്രോഫൈൽ ആൻറ്റിബോഡി ടെസ്റ്റ് എന്നാണ്. അപ്പോൾ എപ്പോഴും ഈ പേരുകൾ ഓർത്തിരിക്കുക. ഇത് എങ്ങനെയെങ്കിലും ക്ലിനിക്കൽ ഫീച്ചേഴ്സും ഇതുമൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ഈ ടെസ്റ്റിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് എക്സാംസിൽ കണ്ടുവരുന്നതാണ്. അപ്പം ഈ ടെസ്റ്റിൻ്റെ പേരുകൾ എപ്പോഴും ബൈ ഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ ബേസിക്കലി കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്രോണിക് ഫെറ്റീഗ് ആണ്. അപ്പം എപ്സ്റ്റീൻ ബാർ വൈറസ് കോസ് ചെയ്യുന്ന വേറെയും കുറേ ഡിസീസസ് ഉണ്ട്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആ ഡിസീസ് എന്യൂമറേറ്റ് ചെയ്യുന്ന ബർക്കറ്റ്സ് ലിംഫോമ, നേസോഫാരിഞ്ചിയൽ കാർസിനോമ ആൻഡ് ഓറൽ ഹെയറിൽ ല്യൂക്കോപ്ലേക്കിയ. അപ്പോൾ ടോട്ടലി ഈ സ്ലൈഡിൽ 4 diseases ആണ് കോസ്ഡ് ബൈ എപ്സ്റ്റീൻ ബാർ വൈറസ്: ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ്, ബർക്കറ്റ്സ് ലിംഫോമ, നേസോഫാരിഞ്ചിയൽ കാർസിനോമ ആൻഡ് ഓറൽ ഹെയറി ല്യൂക്കോപ്ലേക്കിയ. ഓക്കെ, നാലാമതായിട്ട് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് സൈറ്റോമെഗാലോ വൈറസ്. ഇറ്റ്സ് പ്രൈമറി ഇൻഫെക്ഷൻ ഈസ് ബേസിക്കലി എ സിംറ്റമാറ്റിക്. ഇതിനകത്ത് റെറ്റിനൈറ്റിസ്, ന്യൂമോണിയ ഒക്കെ കാണപ്പെടും.
കൂടുതലും ഈ വൈറസ് മോണോസൈറ്റ്സിൽ ലേറ്റൻസി സ്ഥാപിച്ചിട്ട് എപ്പോഴും റിയാക്ടിവേറ്റ് ചെയ്യുന്നത് പേഷ്യൻ്റ് ഇമ്മ്യൂണോ സപ്രസ്ഡ് ആകുമ്പോഴാണ്. കൂടുതലും ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സലൈവ, യൂറിൻ ആൻഡ് സെക്ഷ്വൽ കോൺടാക്റ്റ് ആണ്. ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഗാൻസി ക്ലോവൻ ആൻഡ് ഫോസ്കാർനെറ്റ്. അപ്പം ഡി എൻ എ വൈറസിലെ ഹെർപ്പീസ് വൈറസ് കവർ ചെയ്ത് കഴിഞ്ഞു നമ്മൾ. ഇനി നെക്സ്റ്റ് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത് പെപ്പോവ വൈറസിലേക്കാണ്. ഈ കാറ്റഗറിയിൽ വരുന്നൊരു വൈറസ്, മെയിൻ വൈറസാണ് പാപ്പിലോമ വൈറസ് അല്ലെങ്കിൽ വൈറൽ വാട്സ്. ഓക്കെ, ഓർ വൈറസ് വിച്ച് കോസസ് വൈറൽ വാട്സ്. അപ്പോൾ ഇതിനകത്ത് വാട്സ് ബേസിക്കലി അക്കർ ഡ്യൂ ടു ഇൻഫെക്ഷൻ വിത്ത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഇതിനകത്ത് കുറേ ടൈപ്പ് ഉണ്ട്. അതിൽ കൂടുതലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ് എന്ന് പറഞ്ഞാൽ 16 and 18 ആണ്. എപ്പോഴും മാലിഗ്നൻ ട്രാൻസ്ഫോർമേഷൻ ഷോ ചെയ്യുന്നൊരു ടൈപ്പാണ്. അപ്പം ഈ പാപ്പിലോമ വൈറസ് കോസ് ചെയ്യുന്ന ലീഷൻസ് എപ്പോഴും സ്മൂത്ത് കളേർഡ് സ്കിൻ കളേർഡ് പാപ്പിയുളായിരിക്കും. അത് കുറേ കാലം കഴിഞ്ഞ് എൻലാർജ് ആയിട്ട് സർഫേസ് ഇറഗുലറാവും, ഹൈപ്പർ കെരാറ്ററ്റിക് ആവും. അതാണ് ഒരു വോട്ടി അപ്പിയറൻസ് കൊടുക്കുന്നത്. ഈ പാപ്പിലോമ വൈറസ് കോസ് ചെയ്യുന്ന ലീഷൻസ് എപ്പോഴും സ്പോണ്ടേനിയസ്ലി റിസോൾവ് ആവും. മാനേജ്മെൻറ്റ് ബേസിക്കലി നമ്മുടെ സാലിസിലിക് ആസിഡ്, ക്രയോതെറാപ്പിയും ക്യൂററ്റാജ് വഴിയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത് പാർവോ വൈറസസിലേക്കാണ്. അപ്പം ഇറ്റ് കോസസ് എറിതീമ ഇൻഫെക്റ്റിയോസം അല്ലെങ്കിൽ ഫിഫ്ത്ത് ഡിസീസ് ഇൻ യങ് ചിൽഡ്രനിൽ പറയും. ഇതിനകത്ത് ഫിവർ, റാഷൻ, എറിതീമ ഓഫ് ചീക്സ്. അപ്പം ചീക്സിൽ ഇങ്ങനെ സ്പെസിഫിക്കലി ഇങ്ങനെ എടുത്തറിയിക്കുന്ന ഒരു എറിതീമ കാണുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ സ്ലാപ്ഡ് ചീക്സ് എന്നും ക്ലിനിക്കൽ ഫീച്ചറിനെ നമ്മൾ പറയാറുണ്ട്. അത് കൂടുതലും പാർവോ വൈറസസ് കോസ് ചെയ്യുന്നതാണ്. എറിതീമ ഇൻഫെക്റ്റിയോസം ഡിസീസിൽ കാണപ്പെടുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വൈറസ് എന്താ ചെയ്യുന്നത്, എരിത്രോയിഡ് പ്രോജനൈറ്റർ സെൽസിനെ എഫക്റ്റ് ചെയ്ത് ഇൻഫെക്റ്റ് ചെയ്തിട്ട് എരിത്രോയിഡ് അറസ്റ്റ് കോസ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ വരുന്നത് പോക്സ് വൈറസസിലേക്കാണ്. അതിനകത്ത് ഫസ്റ്റ്ലി സ്മോൾ പോക്സ് അല്ലെങ്കിൽ വേരിയോള എന്ന് പറയും. ഇത് ഓൾറെഡി ഇറാഡിക്കേറ്റ് ആയി കഴിഞ്ഞു വേൾഡ് വൈഡിൽ നിന്ന്. അപ്പം ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സിവിയർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൽനെസ്സസ് വിത്ത് പെരിഫെറൽ റാഷ്, മാക്യൂൾസ്, പാപ്യൂൾസ്, വെസൈക്കിൾസ് ആൻഡ് പസ്റ്റ്യൂൾസ്. മോർട്ടാലിറ്റി റേറ്റ് ഇസ് വെരി ഹൈ. നെക്സ്റ്റ് പോക്സ് വൈറസ് ഇൻഡ്യൂസ്ഡ് ലീഷൻ എന്ന് പറഞ്ഞാൽ മൊളസ്കം കണ്ടേജിയോസമാണ്. ഇതിനെ വാട്ടർ വാട്സ് എന്നും പറയും. ഇത് കൂടുതലായിട്ടും ചിൽഡ്രനും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻസിലാണ് കാണപ്പെടുന്നത്. ഡയറക്റ്റ് കോൺടാക്റ്റിൽ നിന്നാണ് ഇത് സ്പ്രെഡ് ആവുന്നത്. ഇൻക്യുബേഷൻ പീരീഡ് 2 to 6 weeks ആണ്. ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഷൈനിങ്, വൈറ്റ്, ഹെമിസ്ഫെറിക്കൽ വിത്ത് അംപ്ലിക്കേറ്റഡ് ലുക്ക് വിത്ത് എ സെൻട്രൽ പങ്ക്ടം വിച്ച് കണ്ടെയ്ൻസ് എ ചീസി കോർ. ഓക്കെ, അപ്പം ബേസിക്കലി ഈ ഒരു ആസ്പെക്റ്റിനെ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതൊരു ഹെമിസ്ഫിയർ ആയിരിക്കും. അതിനകത്തൊരു അംപ്ലിക്കേറ്റഡ് അംബ്ലൈക്കസിൻ്റെ കൂട്ടൊരു സെൻട്രൽ ഡിപ്പ് അല്ലെങ്കിൽ പങ്ക്ടം കാണും. ആ പങ്ക്ടമിൽ എപ്പോഴും ചീസി കോർ കാണും. അതാണ് പാഥോഗ്നോമിക് മൊളസ്കം കണ്ടീജിയോസിൻ്റെ. അപ്പം മാനേജ്മെൻറ്റ് ഇതിനകത്ത് ആസ് സച്ച് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. നെക്സ്റ്റ് നമ്മൾ ഡിസീസസ് ഡ്യൂ ടു വൈറസസ് ഓൾറെഡി കവർ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഡിസീസസ് ഡ്യൂ ടു ക്ലൈമൈഡിയയിലൊക്കെയാണ് പോകുന്നത്. അതിൽ ഫസ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ട്രാക്കോമയാണ്. ഇറ്റ്സ് എ കമ്മ്യൂണിക്കബിൾ കെരാറ്റോ കൺജക്റ്റിവൈറ്റിസ് വിച്ച് ഈസ് കോസ്ഡ് ബൈ ക്ലൈമൈഡിയ ട്രാക്കോമാറ്റിസ്. ഇത് മോസ്റ്റ് കോമൺ അവോയ്ഡബിൾ ബ്ലൈൻഡ്നെസ് ഇൻ ദ വേൾഡ് ആണ് കോസ് ചെയ്യുന്നത്. മോസ്റ്റ് കോമൺ അവോയ്ഡബിൾ ബ്ലൈൻഡ്നെസ്. ഓക്കെ, ഇതെപ്പോഴും കോൺടാക്റ്റ് ത്രൂ ആണ് സ്പ്രെഡ് ചെയ്യുന്നത്, അൺഹൈജീനിക് സറൗണ്ടിങ്സിൽ നിന്നും. പെത്തോളജി എന്ന് പറഞ്ഞാൽ വൈറസ് ഇസ് ലേറ്റൻറ്റ് ഫോർ ഇയേഴ്സ് ആൻഡ് ദെൻ ഇറ്റ് ഗെറ്റ്സ് റീആക്ടിവേറ്റഡ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പർ ഐലിഡ് ഷോസ് സ്കാറിങ് ആൻഡ് ഇൻവേർഷൻ വിച്ച് ഇസ് നോൺ ആസ് എൻട്രോപിയോൺ. അപ്പോൾ ഈ ഇൻവേർഷൻ കാരണം നമ്മുടെ ലാറ്ററൽ നമ്മുടെ ലാഷസ് ഉണ്ടല്ലോ, ലാഷസ് കോർണിയയിലേക്ക് റബ്ബ് ചെയ്ത് ഇൻഫെക്ഷൻ കോസ് ചെയ്യും. കോർണിയ ബിക്കംസ് വാസ്കുലറൈസ്ഡ് ആൻഡ് ഒപ്പീക്ക്. ആ ഒരു ലാഷസ് നമ്മുടെ കോർണിയ റബ്ബ് ചെയ്യുന്നതിനെയാണ് ട്രൈക്കിയാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻസ് എടുത്ത് നോക്കിയാൽ എപ്പോഴും ഇൻറ്റർസെല്ലുലർ ഇൻക്ലൂഷൻസ് നമ്മൾ കാണപ്പെടുന്നതായിരിക്കും ഈ കേസിൽ. ഇമ്മ്യൂണോഫ്ലോറസൻസ് ടെസ്റ്റ് യൂസ് ചെയ്താൽ ബേസിക്കലി ഇതിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ടെട്രാസൈക്ലിൻ ഡ്രോപ്സ് ആണ്. നെക്സ്റ്റ് നമ്മൾ മൂവ് ഓൺ ചെയ്യാൻ പോകുന്നത് ഡിസീസസ് ഡ്യൂ ടു ബാക്ടീരിയ ആണ്. അതിനകത്ത് പ്രിഡോമിനൻ്റ്ലി സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ്. ഇതിനകത്ത് സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് ഇൻഫെക്ഷൻസിലാണ്. അപ്പം ബേസിക്കലി ഈ ഇൻഫെക്ഷൻസ് നെക്രോട്ടൈസിങ് ഫേഷ്യൈറ്റിസ് കോസ് ചെയ്യും. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് എൻ എക്സോടോക്സിൻ വിച്ച് ലീഡ്സ് ടു വൈഡ് സ്പ്രെഡ് എറിതീമ. ആ ഒരു സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷനിൽ ഫേസ്റ്റ്ലി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സ്കാർലറ്റ് ഫീവർ ആണ്. പ്രിഡോമിനൻ്റ് സൈറ്റ് ഫാരിങ്സ് ആൻഡ് ടോൺസിലാണ്.
White strawberry tongue can be seen in early scarlet fever and red strawberry tongue can be seen after 4 to 5 days. അപ്പം ദി സ്ട്രോബെറി ടങ് സ്കാർലറ്റ് ഫീവറിൽ മാത്രമല്ല കാവസാക്കി ഡിസീസും ടോക്സിക് ഷോക്ക് സിൻഡ്രോമിലും കാണപ്പെടുന്നതാണ്. അപ്പം ഈ ഒരു ആസ്പെക്റ്റ് ഞാൻ ഗ്രീനിൽ എഴുതിയിട്ടുള്ളത് ഫ്യൂ ഇമ്പോർട്ടൻ്റ് എം സി ക്യു ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഇത് എപ്പോഴും മൈൻഡിൽ എപ്പോഴും വെച്ചേക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പേസ്റ്റിയ ലൈൻ അല്ലെങ്കിൽ തോംസൺ സൈൻ ആണ്. ഇത് എന്ന് പറഞ്ഞാൽ പിങ്ക് ഓർ റെഡ് ലൈൻ ഇൻ ദ സ്കിൻ ക്രീസസ് വിച്ച് അക്കേഴ്സ് പ്രയർ ടു അപ്പിയറൻസ് ഓഫ് റാഷ് and persist as a pigmented lines after desquamation. Okay, ee oru pastia line ne ningale valare important question eppozhum chelappolukke choikkunna oru question aanu. Appo idine petti just vaichollu. Appo erysipelas idu acute streptococcal infection of the skin of the elderly. Idinathu rapidly spreading red patch of skin with edema of subcutaneous tissues which ultimately form vesicles and bulle and finally rupture. Next nammal verunathu streptococcus complete. Next staphylococcal infection. It a wide range of suppurative conditions cause cheyunnathaanu. Adile first aayittu staph endocarditis. It occurs as a complication of staphylococcal bacteremia and the presence of an abnormal heart valve. Second ennu parnna toxic shock syndrome aanu, which is caused by staphylococcus aureus. ഇത് ബേസിക്കലി വിമനിലാണ് കാണപ്പെടുന്നത്. ഇറ്റ് ഒറിജിനേറ്റ്സ് ഇൻ വജൈന ലീഡിങ് ടു ഫീവർ റാഷ് ആൻഡ് ഹൈപ്പോടെൻഷൻ വിത്ത് ഷോക്ക് വിച്ച് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു റീനൽ ഫെയിലിയർ ആൻഡ് ദ ഡെത്ത്. ഈ സ്റ്റാഫ് ഓറിയസ് ആർ റെസിസ്റ്റൻറ്റ് ടു ഓൾ ആൻറ്റിബയോട്ടിക്സ് എക്സെപ്റ്റ് വാങ്കോമൈസിൻ. ഇതൊരു ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പം ഈ ഫ്യൂ പോയിൻറ്റ്സ് നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെക്കണം. മെത്തിസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റാഫ് ഓറിയസ് ഹാസ് എമേർജ്ഡ് ആസ് എ പെഥോജൻ ആൻഡ് ഇറ്റ് സ്പ്രെഡ് വേൾഡ് വൈഡ്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ കോൺ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിഫ്തീരിയയാണ്. അപ്പം ഡിഫ്തീരിയ ഇൻഫെക്ഷൻ ഡിഫ്തീരിയ ഈസ് കോസ്ഡ് വിത്ത് ഇൻഫെക്ഷൻ വിത്ത് കോൺ ബാക്ടീരിയം ഡിഫ്തീരിയ. എപ്പോഴും സൈറ്റ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ആയിരിക്കും വിത്ത് എ സോർ ത്രോട്ട് ആസ് എ പ്രസൻറ്റിംഗ് ഫീച്ചർ. അബ്സോർപ്ഷൻ ഓഫ് സോലുബിൾ എക്സോടോക്സിൻ വിച്ച് കോസസ് ഡാമേജ് ടു ഹാർട്ട് മസിൽസ് ആൻഡ് നെർവ് സിസ്റ്റം. ഇൻക്യുബേഷൻ പീരീഡ് 2 to 4 days. ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ വാഷ് ലെതർ എലിവേറ്റഡ് ഗ്രേഷ് ഗ്രീൻ മെംബ്രെയിൻ ക്യാൻ ബി സീൻ ഓൺ ദ ടോൺസിൽ വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ സോൺ ഓഫ് ഇൻഫ്ലമേഷൻ. എപ്പോഴും സ്വെല്ലിംഗ് ഓഫ് ദ നെക്ക് വിൽ ബി സീൻ വിച്ച് ഈസ് വെരി പാത്തോഗ്നോമിക് ആൻഡ് അതിനെ ബുൾസ് നെക്ക് എന്ന് പറയും. അലോങ് വിത്ത് ദ എൻലാർജ്മെൻറ്റ് ഓഫ് ദ ലിംഫ് നോഡ്സ്. കോംപ്ലിക്കേഷൻ ഓഫ് ഡിഫ്തീരിയ എന്ന് പറയുമ്പോൾ എപ്പോഴും എൽ എം പി ഓർത്ത് വെക്കുക. ലറിഞ്ചൽ ഒബ്സ്ട്രക്ഷൻ ഓർ പാരലിസിസ് മയോകാർഡിയൈറ്റിസ് ആൻഡ് പെരിഫെറൽ ന്യൂറോപ്പത്തി. ഓക്കെ, എൽ എം പി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫ്തീരിയയിലെ ഐസൊലേഷൻ ആണ്. ആൻറ്റിടോക്സിൻ കൊടുക്കാറുണ്ട് നമ്മൾ ഫ്രം ഹോർസ് സീറം. എപ്പോഴും ടെസ്റ്റ് ഡോസ് കൊടുത്തിട്ട് നമ്മൾ ആൻറ്റിടോക്സിൻ പേഷ്യൻ്റിൽ ഇഞ്ചെക്റ്റ് ചെയ്യാവും. ബെൻസൈൽ പെനിസിലിനും കൊടുക്കാം പേഷ്യൻസിന് സിംറ്റമാറ്റിക് റിലീഫിന് വേണ്ടി. പിന്നീട് എയർവേ ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഒബ്സ്ട്രക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ ട്രാക്യൂസ്റ്റോമിയും ചെയ്യും. നെക്സ്റ്റ് ഇൻഫെക്ഷൻ ഈസ് ബാസിലസ് ഇൻഫെക്ഷൻ. അതിൽ മെയിൻ ആയിട്ടാണ് ആന്ത്രാക്സ്. ഇറ്റ്സ് എ ഡിസീസ് ഓഫ് ഡൊമസ്റ്റിക് ആനിമൽ വിച്ച് ആർ ഇൻഫെക്റ്റഡ് ബൈ സ്പോർസ് ഓഫ് ബാസിലസ് ആന്ത്രാസിസ് ഇൻ ഹ്യൂമൻസ്. ഇറ്റ്സ് എ ഡിസീസ് ഓഫ് ഫാർമേഴ്സ് ബുച്ചേഴ്സ് ആൻഡ് പീപ്പിൾ ഡീലിംഗ് വിത്ത് ഹൈഡ്സ് വൂൾ ആൻഡ് ഹെയർ. ഇൻക്യുബേഷൻ പീരീഡ് ഈസ് വെരി സ്മോൾ സ്പാൻ, ദാറ്റ് ഈസ് 1 to 3 days. ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ക്യുട്ടേനിയസ് ലീഷൻ വിത്ത് ഇച്ചി പാപ്യൂൾ എമർജസ് ഓർ എൻലാർജസ് വിച്ച് അൾട്ടിമേറ്റ്ലി ഫോംസ് എ വെസൈക്കിൾ ആൻഡ് എ ഗ്രോസ് ഇഡീമ ക്യാൻ ബി സീൻ. ഇതിനെ മാലിഗ്നൻ പസ്റ്റ്യൂൾ എന്നും പറയും. അഥവാ ഈ ഇൻഫെക്റ്റഡ് മീറ്റിനെ ഡൊമസ്റ്റിക് ആനിമലിൻ്റെ ഇൻഫെക്റ്റഡ് മീറ്റിനെ നമ്മൾ ഡയറക്റ്റ് കൺസംഷൻ ചെയ്താൽ അത് ഫാരൻസിറ്റ് എന്നൊരു അൾസർ കോസ് ചെയ്തിട്ട് ഫേറ്റൽ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് കോസ് ചെയ്യും. ചിലപ്പോഴൊക്കെ ഈ ബാക്ടീരിയയെ ഇൻഹെയിൽ ചെയ്താൽ അക്യൂട്ട് ലാറിഞ്ചൈറ്റിസും ഹെമറജിക് ബ്രോങ്കോ ന്യൂമോണിയയും സംഭവിക്കും, വിച്ച് ഈസ് നോൺ ആസ് വൂൾ സോർട്ടേഴ്സ് ഡിസീസ്. നെക്സ്റ്റ് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്ന ബോഡിറ്റല ഇൻഫെക്ഷൻസിലാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വൂഫിംഗ് കഫ് ആണ്. ഇറ്റ്സ് എ ഹൈലി ഇൻഫെക്ഷ്യസ് ഡിസീസ് വിച്ച് ഈസ് കോസ്ഡ് ബൈ ബോട്ടിഡെല്ല പെർട്യൂസിസ്. ഇറ്റ് അക്കേഴ്സ് ഇൻ ചിൽഡ്രൻ ഹു ആർ ബിലോ 5 years ഓഫ് ഏജ്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 7 to 14 days ആണ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആർ ഇൻഫെക്ഷൻ ഓഫ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് കൺജക്റ്റിവൈറ്റിസ്
rhinitis and severe bouts of coughing. Okay, a short sharp cough can be seen, and at the end a characteristic woof is heard which may last with vomiting. അതുകൊണ്ടാണ് ഇതിനെ വൂഫിംഗ് കഫ് എന്ന് പറയുന്നത്. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വൂഫിംഗ് കഫിൻ്റെ കൺജക്റ്റിവൈറ്റിസ്, ബ്രോങ്കോനിമോണിയ, ബ്രോങ്കിയക്റ്റാസിസ്, കൺവൾഷൻസ് ആൻഡ് പ്രൊലാപ്സ് ഓഫ് റെക്റ്റം. ഓക്കെ, ട്രീറ്റ്മെൻറ്റ് ഇസ് വിത്ത് എറിത്രോമൈസിൻ. അപ്പോൾ നെക്സ്റ്റ് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ സാൽമണല ഇൻഫെക്ഷൻസ് ആണ്. ബേസിക്കലി ഈ കാറ്റഗറിയിൽ ടൈഫോയിഡ് ആൻഡ് പാരടൈഫോയിഡ്, വിച്ച് ആർ ഓൾസോ നോൺ ആസ് എൻട്രിക് ഫീവേഴ്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. It spreads by fecal-oral route and the agents are Salmonella typhi and Salmonella paratyphi. Incubation period in the varna 10 to 14 days. The bacilli usually localize in the pairs patches in the small intestine, which later swells, ulcerates and bleeds. Clinical feature in the varna, first weekly fever, headache, myalgia and constipation kaana. At the end of first week, rose spot. ട്രങ്കിൽ കാണുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ സ്പ്ലീനോമെഗാലിയും ഡയറിയയും കാണും. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് സെക്കൻഡ് വീക്ക്, അഥവാ മെഡിസിൻസ് എടുത്തിട്ടില്ല, ട്രീറ്റ്മെൻറ്റ് കമൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെലീറിയം, കോമ ആൻഡ് ഡെത്ത്. അപ്പോൾ ടൈഫോയിഡിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്താണ്? പെർഫറേഷൻ, ഹെമറേജ്, ബോൺ ആൻഡ് ജോയിൻറ്റ് പെയിൻ, മെനിഞ്ചൈറ്റിസ്, കൊളസിസ്റ്റൈറ്റിസ്, മയോകാർഡിയൈറ്റിസ്, നെഫ്രൈറ്റിസ് ക്യാൻ ബി സീൻ. സോ നമ്മൾ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ഇതിൻ്റെ ഡയഗ്നോസിസിന് ഉപയോഗിക്കുന്നത്? ഫസ്റ്റ്, എവിഡൻസ് ഓഫ് ല്യൂക്കോപീനിയ. ബ്ലഡ് കൾച്ചർ ഈസ് കൺസിഡേർഡ് ടു ബി ദ മോസ്റ്റ് ഡയഗ്നോസ്റ്റിക് മെത്തേഡ്. ഓക്കെ, ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡയഗ്നോസ്റ്റിക് മെത്തേഡ് ഫോർ ഡയഗ്നോസിങ് ടൈഫോയിഡ്. അപ്പം അതിൽ ബ്ലഡ് കൾച്ചറാണ്. വിഡാൽ ടെസ്റ്റ് എന്ന് പറയുമ്പം അത് ആൻറ്റിബോഡീസ് അഗെയിൻസ്റ്റ് എ ബാസിലയെ ഡിറ്റക്റ്റ് ചെയ്യത്തേയുള്ളൂ, ആൻഡ് ഇറ്റ്സ് നോട്ട് റിലയബിൾ. ട്രീറ്റ്മെൻറ്റ് എപ്പോഴും സിപ്രോഫ്ലോക്സാസിന്. നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്ന ടോപ്പിക്കാണ് കോളറ. ഇറ്റ്സ് എ സിവിയർ അക്യൂട്ട് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഇൻഫെക്ഷൻ വിച്ച് ഈസ് കോസ്ഡ് ബൈ വിബ്രിയോ കോളറി. ഇതിനകത്ത് ഇൻഫെക്ഷൻ എപ്പോഴും സ്പ്രെഡ് ചെയ്യുന്നത് ഇൻഫെക്റ്റഡ് ഡ്രിങ്കിങ് വാട്ടർ, ഫുഡ് കണ്ടമിനേറ്റഡ് ബൈ ഫ്ലൈസ് ആൻഡ് ഹാൻഡ്സ്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഫ്യൂ അവേഴ്സ് ടു 5 days. പെഥോളജി ലേക്ക് കടക്കുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ല്യൂമനിൽ അധേർ ചെയ്തിട്ട് ഒരു പവർഫുൾ എക്സോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും, വിച്ച് സ്റ്റിമുലേറ്റ്സ് ദ അഡിനലിൻ സൈക്ലേസ് ആൻഡ് ദസ് അഡിനോസിൻ മോണോഫോസ്ഫേറ്റ് പാത്വേ, ലീഡിങ് ടു ഇൻക്രീസ് ഗട്ട് മോട്ടിലിറ്റി. അപ്പോൾ സിവിയർ ഡയറിയ പേഷ്യൻ്റെ ഫീച്ചറായിരിക്കും, വിച്ച് ലീഡ്സ് ടു സിവിയർ ഡീഹൈഡ്രേഷൻ, എസിഡോസിസ് ആൻഡ് ഡിപ്ലീഷൻ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാഷ്യം, thus leading to renal failure. Clinical feature nu parnal, the diarrhea consists of rice water material consisting of the clear fluid and flakes of mucus. Skin eppozhum clammy and sunken eyes aayirikkum. Intense dehydration, BP falls and urine output diminishes. Treatment is with the help of Ringer lactate fluid of choice for the replacement of water and electrolytes. Adallada medications le tetracyclines അല്ലെങ്കിൽ കോട്രൈമോസാസോൾ. നെക്സ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഫുഡ് പോയിസണിംഗ് ആണ്. ഇറ്റ്സ് ദ മോസ്റ്റ് കോമൺ ബാക്ടീരിയൽ ഫുഡ് ബോൺ പാത്തോജൻസ് ആർ കാമ്പൈലോബാക്ടർ ജെജനി, വിച്ച് ലീഡ്സ് ടു സെക്കൻഡറി ഗുലി ആൻഡ് ബാരേ സിൻഡ്രോം. അടുത്ത ഓർഗാനിസം കോസിങ് ഫുഡ് പോയിസണിംഗ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ട്രീഡിയം പെർഫ്രിഞ്ചൻസ് ആണ്, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ദ കഫറ്റീരിക്കാജോം. അപ്പം ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. കുറേ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഇങ്ങനെ കഴിക്കാൻ പോയിട്ട് തിരിച്ച് വന്നിട്ട് അവർക്ക് എല്ലാവർക്കും വോമിറ്റിംഗ് ആയി. അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ ഇൻഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം, ഇറ്റ്സ് എ കേസ് ഓഫ് ഫുഡ് പോയിസണിങ് ആൻഡ് കഫറ്റീരിയ ജേം കോഡ് റെസ്പോൺസ് ടു ദ ക്ലോസ്ട്രീഡിയം പെർഫ്രിഞ്ചൻസ്. അതല്ലാതെ സാൽമണല സ്പീഷ്യസും എസ്ചെറിഷ്യ കൊളായി ഒക്കെ ഉണ്ട്. അതല്ലാതെ ബാക്ടീരിയൽ ഫുഡ് ബോൺ പാത്തോജൻസ് പറയുമ്പോൾ സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റാഫോറിയസ്, ഷിജെല്ല, ബാസിലസ് ഏരിയസ് ആൻഡ് വിബ്രിയോ കോളറ. അടുത്തതായിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മൈക്കോബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്. അതിൽ ഫസ്റ്റ് ലീഷൻ എന്ന് പറഞ്ഞാൽ ടി ബി ആണ്. അത് നമ്മൾ പിന്നീടുള്ള ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ലീഷൻ ലെപ്രസിയിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. അപ്പം ലെപ്രസിയെ നമ്മൾ ഹാൻസൻസ് ഡിസീസ് എന്നും പറയും. ഇറ്റ്സ് എ ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഡിസീസ് വിച്ച് ഈസ് കോസ്ഡ് ബൈ മൈക്കോബാക്ടീരിയം ലെപ്രേ. ഓർഗാനിസംസ് എൻറ്റർ ദ ബോഡി ത്രൂ നേസൽ മ്യൂക്കോസ ഓർ ഇനോക്കുലേഷൻ ത്രൂ സ്കിൻ. ഒന്നെങ്കിൽ നേസൽ മ്യൂക്കോസയെന്നായിരിക്കും ബാക്ടീരിയ അകത്തേക്ക് കടക്കുന്നത്, അല്ലെങ്കിൽ സ്കിന്ന് വഴി ആണ് ഈ ഓർഗാനിസം നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും ഈ ലെപ്രസിയുടെ പ്രെഡിലിക്ഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലും ഇത്
ഒറിജിനേറ്റ് പെരിഫറൽ നെർവ്സിലും സ്കിന്നിലും അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലുമാണ്. ഓക്കെ, അടുത്തതായിട്ട് ടെമ്പറേച്ചർ ഇസ് ദ ഫസ്റ്റ് സെൻസേഷൻ ടു ബി ലോസ്റ്റ് ഇൻ ദിസ് ഡിസീസ്. അത് കൂടുതൽ തവണ എം സി ക്യൂവിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണിത്. വിച്ച് സെൻസേഷൻ ഈസ് ഫസ്റ്റ് ലോസ്റ്റ് ഇൻ ലെപ്രസി? അപ്പം അത് ഫസ്റ്റായിട്ട് ടെമ്പറേച്ചറാണ് ലോസ് ആവുന്നത്. പിന്നീട് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷത്തെ നീണ്ട ഒരു പീരീഡാണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്. പാത്തോളജി എന്ന് പറഞ്ഞാൽ ഇത് പേഷ്യൻറ്റിൻ്റെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയും ബാസിലറി മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ബാസിലറി റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ബാസിലറി ലോഡും നമ്മുടെ പേഷ്യൻ്റെ ഇമ്മ്യൂണിറ്റിയും തമ്മിലൊരു ബാറ്റിലാണ്. എപ്പോഴും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഫൈറ്റാണ് ഇതിൻ്റെ ബേസിക് പാത്തോളജി. അടുത്തതായിട്ട് നമ്മൾ ടൈപ്സ് ഓഫ് ലെപ്രസിയിലേക്ക് കടക്കാം. 3 ക്ലാസിഫിക്കേഷനാണ് ബേസിക്കലി ഈ ലെപ്രസിക്ക് ഉള്ളത്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഇതിനെ ലെപ്രസിയെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന ഒരു സിസ്റ്റമാണ്. ഫസ്റ്റ് ട്യൂബർക്കുലോയിഡ് ലെപ്രസി, സെക്കൻഡ് ബോർഡർ ലൈൻ, തേർഡ് ലെപ്രോമാറ്റസ് ലെപ്രസി. അപ്പോൾ ട്യൂബർക്കുലോയിഡ് ലെപ്രസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ, നമ്മൾ പാത്തോളജിയിൽ മുൻകൂട്ടി നമ്മൾ പറഞ്ഞല്ലോ, ഇറ്റ്സ് എ ബാലൻസ് ബിറ്റ്വീൻ ദ സെൽസ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആൻഡ് ദ ബാസിലറി മൾട്ടിപ്ലിക്കേഷൻ. അപ്പം ട്യൂബർക്കുലോയിഡ് എന്ന് പറയുമ്പം നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് നല്ലതായതുകൊണ്ട് സിംറ്റംസ് ആൻഡ് സയൻസ് എപ്പോഴും മൈൽഡും ആയിരിക്കും, കുറച്ച് ലീഷൻസും ആയിരിക്കും നമ്മൾ കാണുന്നത്. പിന്നീട് വരുന്നതാണ് ലെപ്രോമാറ്റസ് ലെപ്രസി. ലെപ്രോമാറ്റസ് ലെപ്രസി ഉള്ള സബ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ബോഡിയുടെ കുറവായതുകൊണ്ട് ലാർജ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബാസിലറി പോപ്പുലേഷൻ കാണപ്പെടും. അത് കാരണം നമ്മുടെ ഡിസീസ് ഹൈലി കണ്ടേജിയസ് ആയിരിക്കും. അത് സ്കിൻ, നെർവ്സ്, ഓർഗൻസിനെയൊക്കെ അഫക്റ്റ് ചെയ്ത് ലാർജ് നോഡ്യൂൾസ് ഒക്കെ കാണപ്പെടും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ബോർഡർ ലൈൻ എന്ന് പറയുന്നത്. ഈ ബോർഡർ ലൈൻ ലീഷനിൽ ട്യൂബർക്കുലോയിഡ് ലെപ്രസിയും കാണും, ലെപ്രോമാറ്റസ് ലെപ്രസിയും കാണും. സെക്കൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പോസി ബാസിലറി അല്ലെങ്കിൽ മൾട്ടി ബാസിലറി. പോസി ബാസിലറി എന്ന് പറയുമ്പം പോസി ഫ്യൂ ലീഷൻസ് കാണും, എന്നിട്ട് അതിനകത്ത് ബാക്ടീരിയം ഡിറ്റക്റ്റഡ് സ്കിൻ സാമ്പിൾസിൽ നമ്മൾ കാണാറില്ല. ഓക്കെ, മൾട്ടി ബാസിലറി എന്ന് പറഞ്ഞാൽ ലീഷൻസ് ഒരുപാട് കൂടുതലായിരിക്കും, ബാക്ടീരിയ നമ്മുടെ സ്മിയറും സ്കിന്നിലും അവൈലബിൾ ആയിരിക്കും അല്ലെങ്കിൽ കാണപ്പെടും. നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് റിഡ്ലി ജോപ്ലിംഗ്. ഇതിനകത്ത് എന്താണ്, ഈ റിഡ്ലി ജോപ്ലിംഗ് ഹാസ് ഡിഫറൻഷിയേറ്റഡ് അല്ലെങ്കിൽ ക്ലാസിഫൈഡ് ലെപ്രസി ഇൻ ടു 5 ടൈപ്സ്. അതിനകത്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്യൂബർക്കുലോയിഡ് ലെപ്രസി. അതിനകത്ത് സിംറ്റംസ് നോക്കിയാൽ ഫ്യൂ ഫ്ലാറ്റ് ലീഷൻസ് കാണും, ചെറിയ ലാർജ് ആയിരിക്കും, നംനെസ് കാണും, സം നെർവ് ഇൻവോൾവ്മെൻറ്റ് കാണും. ഓക്കെ, ഡിസീസിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഹീൽ ഓൺ ഇറ്റ്സ് ഓൺ ആൻഡ് പെർസിസ്റ്റ് ആൻഡ് മേ പ്രോഗ്രസ് ഇൻ ടു എ സിവിയർ ഫോം. സെക്കൻഡ് കാറ്റഗറി ഇതിനകത്ത് പറഞ്ഞാൽ ബോർഡർ ലൈൻ ട്യൂബർക്കുലോയിഡ് ലെപ്രസിയാണ്. ഇതിനകത്ത് എന്താണ്, സിംറ്റംസ് എപ്പോഴും സിമിലർ ടു ട്യൂബർക്കുലോയിഡ് ആയിരിക്കും, പക്ഷേ ഈ ട്യൂബർക്കുലോയിഡ് ലെപ്രസിയെക്കാട്ടി ഇച്ചിരിയും കൂടി സിവിയർ അല്ലെങ്കിൽ ന്യൂമറസ് ആയിരിക്കും. കൂടുതൽ നെർവ് ഇൻവോൾവ്മെൻറ്റും കാണും. ഡിസീസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പെർസിസ്റ്റ് ചെയ്യും. ഇതിനെ ചിലപ്പം ട്യൂബർക്കുലോയിഡിലേക്ക് റിവേർട്ട് ബാക്കും ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അത് പ്രോഗ്രസ് ചെയ്യാം. 3ാമത്തെ കാറ്റഗറി ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ മിഡ് ബോർഡർ ലൈൻ ലെപ്രസിയാണ്. അതിനകത്ത് റെഡിഷ് പ്ലാക്ക് കാണും, മോഡറേറ്റ് നംനെസ്, സ്വലൻ ലിംഫ് നോഡ്സ് ആൻഡ് മോർ നെർവ് ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇതൊന്നെങ്കിൽ റിഗ്രസ് ആവും, പെർസിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ മോർ സിവിയർ ഫോമിലേക്ക് ഇത് ട്രാൻസ്ഫർ ആവും അല്ലെങ്കിൽ ചേഞ്ച് ആവും. അടുത്തതായിട്ട് വരുന്ന, അപ്പോൾ ട്യൂബർക്കുലോയിഡ് കഴിഞ്ഞു, ബോർഡർ ലൈൻ ട്യൂബർക്കുലോയിഡ് കഴിഞ്ഞു, മിഡ് ബോർഡർ ലൈൻ ആയി, പിന്നീട് വരുന്ന ബോർഡർ ലൈൻ ലെപ്രോമാറ്റസ്. ഇതിനകത്ത് ഒരുപാട് ലീഷൻസ് കാണും, ഫ്ലാറ്റ് ലീഷൻസും റേസ്ഡ് ബംസ്, പ്ലാക്സ്, നോഡ്യൂൾസ് എല്ലാം കാണും. കൂടുതൽ നെർവ് ഇൻവോൾവ്മെൻറ്റ് കാണും, കൂടുതൽ നംനെസ് കാണും. ഡിസീസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ പെർസിസ്റ്റ്, റിഗ്രസ് ഓർ പ്രോഗ്രസ്. ലാസ്റ്റ് കാറ്റഗറി ഇതിനകത്ത് പറഞ്ഞാൽ ലെപ്രോമാറ്റസ് ലെപ്രസി എന്നാണ്. ഇതിനകത്ത് ഒരുപാട് ലീഷൻസ് കാണും, ബാക്ടീരിയൽ കൗണ്ടും ഒരുപാട് കാണും, ഹെയർ ലോസ് ആയിരിക്കും, മോർ സിവിയർ നെർവ് ഇൻവോൾവ്മെൻറ്റ് വിത്ത് പെരിഫെറൽ നെർവ് തിക്കനിങ്, ലിംബ് വീക്ക്നെസ് ആയിട്ട് എൻറ്റയർലി എ ഡിസ്ഫിഗർമെൻറ്റ് സംഭവിക്കും. അപ്പോൾ ഈ ഡിസീസ് റെസ്പോൺസിനകത്ത് ഇതൊരിക്കലും റിഗ്രസ് ചെയ്യത്തില്ല, ഇറ്റ് വിൽ ഓൺലി പ്രോഗ്രസ് ആൻഡ് അൾട്ടിമേറ്റ്ലി എ ലോട്ട് ഓഫ് ചേഞ്ചസ് വിൽ ബി ഹാപ്പനിങ് ടു ദ പേഷ്യൻറ്റ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. ഇതൊരു സ്പെക്ട്രമാണ്. അപ്പോൾ സ്പെക്ട്രമിൽ നമ്മൾ ഫ്രം ലോ ഈ ഒരു എക്സ്ട്രീമും ആ ഒരു എക്സ്ട്രീമും നടുക്കലത്തെ ഒരു ബോർഡർ ലൈൻ ഒരു സിറ്റുവേഷനുമാണ് ഈ ചാർട്ടിൽ നിന്ന് റെഡ്ലി ജോപ്ലിംഗ്
കൊടുത്ത ക്ലാസ്സിഫിക്കേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ലെപ്രസിയിലേക്കാണ് വരുന്നത്. നമ്മൾ ഓൾറെഡി ക്ലാസിഫിക്കേഷൻ കണ്ടു കഴിഞ്ഞു. അപ്പം ഈ ക്ലിനിക്കൽ ഫീച്ചറിലെ ഒരു ഗ്രാഫാണ്. ഈ ഗ്രാഫ് ഞാൻ ഡേവിഡ്സൺ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ ഗ്രാഫിൽ രണ്ട് എക്സ്ട്രീം കോർണേഴ്സ് നമുക്ക് ശ്രദ്ധിക്കാം. ദ ലെഫ്റ്റ് കോർണർ എന്ന് പറയുമ്പം ലെപ്രോമാറ്റസ് ലെപ്രസിയാണ്, റൈറ്റ് കോർണർ എന്ന് പറയുമ്പോൾ ട്യൂബർക്കുലോയിഡ് ലെപ്രസിയാണ്. അപ്പം നമുക്ക് റൈറ്റിൽ നിന്ന് തുടങ്ങാം. ട്യൂബർക്കുലോയിഡ് ലെപ്രസി ഈ എൻറ്റയർ സോളിഡ് ലൈനും കൊണ്ട് ഉണ്ടാക്കിയത് ഈ ഏരിയ ലെഫ്റ്റ് ഏരിയയിൽ നമുക്ക് ക്രോണിക് എക്സാജറേറ്റഡ് സെല്ലുലർ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാണാവുന്നതാണ്. ഇത് നെർവ് സ്കിന്നിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഈ ട്യൂബർക്കുലോയിഡ് ലെപ്രസിയിൽ കോംപ്ലിക്കേഷൻ ഓഫ് നെർവ് ഡാമേജ്, അനസ്തീഷ്യ, ഡ്രൈനസ്, പാരലിസിസ്, കോൺട്രാക്ചർ, മിസ് യൂസ്, ടിഷ്യൂ ഡിസ്ട്രക്ഷൻ ഒക്കെ കാണാം. അതല്ലാതെ ഇത് ഫേസ്, ഹാൻഡ്സ്, ഫീറ്റിൽ എഫക്റ്റ് ആവും. ഇനി നമ്മൾ റൈറ്റ് സൈഡ് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലേക്ക് പോകാം. ലെഫ്റ്റ് സൈഡിലെ ഈ ഡോട്ടഡ് ലൈനും കൊണ്ട് മാർക്ക് ചെയ്തേക്കുന്ന ഏരിയയാണ് ലെപ്രോമാറ്റസ് ലെപ്രസിയെ ഡിനോമിനേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ബാസിലറി ഇൻവേഷൻ ഒരുപാട് കാണും. നെർവ്, സ്കിൻ, മസിൽ, ബോൺ, മ്യൂക്കോസ, ഐ, ടെസ്റ്റിസ് എല്ലാ ഏരിയയിലും കാണുന്നതായിരിക്കും. ഇമ്മ്യൂൺ കോംപ്ലക്സിലെ ടൈപ്പ് 2 ലെപ്ര റിയാക്ഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. ടൈപ്പ് 2 ലെപ്ര റിയാക്ഷൻസ് എന്ന് പറയുമ്പം എരിത്തീമ നോഡിയോസം ലെപ്രോസം എന്നും പറയും ടൈപ്പ് 2 റിയാക്ഷനെ. അതൊരു കോംപ്ലിക്കേഷൻ ഓഫ് ലെപ്രോമാറ്റസ് ലെപ്രസിയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്ലെയിംഡ് സബ്ക്യൂട്ടേനിയസ് നൊഡ്യൂൾസ് വിച്ച് ഈസ് അക്കമ്പാനിഡ് ബൈ ഫിവർ, ലിംഫഡിനോപാത്തി ആൻഡ് ആർത്രാൽജിയാസ്. ഓക്കെ, അപ്പം എപ്പോഴും ലെപ്രോമാറ്റസ് ലെപ്രസിയിൽ എല്ലാവരും ശ്രദ്ധിക്കണം. ടൈപ്പ് 2 ലെപ്ര റിയാക്ഷൻസ് ആണ്. ലെപ്ര റിയാക്ഷൻസ് എന്ന് പറയുമ്പം ഇൻഫ്ലെയിംഡ് സബ്ക്യൂട്ടേനിയസ് നൊഡ്യൂൾസ് വിത്ത് ഫിവർ, ലിംഫഡിനോപാത്തി ആൻഡ് ആർത്രാൽജിയ. ഈ ടൈപ്പ് 2 ലെപ്ര റിയാക്ഷനെ നമ്മൾ എരിത്തീമ നോഡോസം ലെപ്രോസം എന്നും പറയും. ഇതിൻ്റെയും ഇതിനകത്ത് ഇമ്മ്യൂൺ കോംപ്ലക്സസിൽ നമ്മുടെ ഓർഗൻസ് അസോസിയേറ്റഡ് നെർവ്, സ്കിൻ, ഐ, ടെസ്റ്റിസ് എക്സെട്ര ആണ്. ഓക്കെ, ഇമ്മ്യൂണോ സപ്രഷൻ ആയിരിക്കും ഇതിനകത്ത് ക്രിയേറ്റ് ആവുന്നത്. അമൈലോയിഡോസിസും സംഭവിക്കും. ഇൻറ്റർകറൻറ്റ് ഇൻഫെക്ഷൻസും വരും. ഇൻറ്റർകറൻറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പം ഒരു രോഗം ഉള്ളതിൻ്റെ മേളിൽ തന്നെ അടുത്ത രോഗങ്ങളും ആ പേഷ്യൻറ്റിന് സംഭവിക്കും. അതാണ് ഇൻറ്റർകറൻറ്റ് ഇൻഫെക്ഷൻ. അപ്പോൾ എല്ലാവർക്കും ശ്രദ്ധിക്കുക, ഈ രണ്ട് റൈറ്റും ലെഫ്റ്റിലെയും ഓരോ ഗ്രൂപ്പ് ഓഫ് ലെപ്രസിയും ഇൻറ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു വൈറ്റ് ട്രയാങ്കുലർ ഏരിയയിലാണ്. ആ ഒരു ഏരിയയിലെ പേഷ്യൻസിനെയാണ് നമ്മൾ ബോർഡർ ലൈൻ പേഷ്യൻസ് അല്ലെങ്കിൽ ബോർഡർ ലൈൻ ലെപ്രസി എന്ന് പറയുന്നത്. ഇതിനകത്ത് ബേസിക്കലി അക്യൂട്ട് ചേഞ്ചസ് ഇൻ സെല്ലുലാർ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്, എസ്പെഷ്യലി വിത്ത് ടൈപ്പ് 1 ലെപ്ര റിയാക്ഷൻ. ഈ ടൈപ്പ് 1 ലെപ്ര റിയാക്ഷനെ നമ്മൾ റിവേഴ്സൽ റിയാക്ഷൻ എന്നും പറയും. ഇതൊരു ഡിലേഡ് ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനാണ്. ദെൻ ദ ബോർഡർ ലൈൻ ലെപ്രസി ഷിഫ്റ്റ് ടുവേർഡ്സ് ദ ലെപ്രോമാറ്റസ് ലെപ്രസി വിത്ത് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പം റിവേഴ്സൽ റിയാക്ഷൻ അല്ലെങ്കിൽ ലെപ്ര ടൈപ്പ് 1 റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇറ്റ്സ് എ ഡിലേഡ് ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ദാറ്റ് അറൈസസ് വെൻ ബോർഡർ ലൈൻ ലെപ്രസി ഷിഫ്റ്റ്സ് ടുവേർഡ്സ് ബോർഡർ ലൈൻ ലെപ്രോമാറ്റസ് ലെപ്രസി വിത്ത് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ റൈറ്റും ലെഫ്റ്റും. ബേസിക്കലി ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇറ്റ്സ് എ പാത്തോളജിയിൽ പറയുമ്പം ഇതിൻ്റെ ദർ ഈസ് എ ബാലൻസ് ബിറ്റ്വീൻ ദ ബോഡീസ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആൻഡ് ദ ബാസിലറി മൾട്ടിപ്ലിക്കേഷൻ. അപ്പം ഈ ഗ്രാഫിൽ എപ്പോഴും രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലെപ്ര 1 റിയാക്ഷൻസ് എന്താണ്, റിവേഴ്സൽ റിയാക്ഷൻ, ലെപ്രോമാറ്റസിൽ കാണപ്പെടുന്ന ലെപ്ര 2 റിയാക്ഷൻസ്, അതിനെ എരിതീമ ലെപ്ര 2 റിയാക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ലെപ്രോമാറ്റസ് ലെപ്രസിയിൽ കാണാൻ പറ്റുന്ന എരിതീമ നോഡോസം ലെപ്രോസം എന്ന് പറയുന്ന ENL, ഇതിനെപ്പറ്റി ഈ പേരൊക്കെ എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുന്നത് ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാൻ കാണപ്പെടും. അടുത്തതായിട്ട് ഇതൊരു ടേബിളാണ്, ഞാൻ ഡേവിഡ്സണിന് എടുത്തിട്ടുള്ള ടേബിളാണ്. എല്ലാവരും ഇതൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കണം. കുറച്ച് കാര്യങ്ങളാണ് ലെപ്രോമാറ്റസും ട്യൂബർക്കുലോയിഡ് ലെപ്രസിയും തമ്മിൽ ഡിഫറൻസസ് ആണ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് ഡിഫറൻസ് നമ്മൾ നോക്കുമ്പോൾ സ്കിൻ ആൻഡ് നെർവ്സ് നമ്പർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ലെപ്രോമാറ്റസ് എപ്പോഴും വൈഡ്ലി ഡിസിമിനേറ്റഡ് ഡിസീസ് ആയിരിക്കും. ഓക്കെ, ട്യൂബർക്കുലോയിഡിൽ ഓൾവേസ്
one or few sites asymmetrical distribution. Adutathayittu skin lesion le poyal clarity of margin, elevation of margin eppozhum lepromatosis le poor aayirikkum. Nammude margin elevated elevation of margin kaanappedathilla. Whereas tuberculoid le nammude clarity of margin good aayirikkum, elevation of margin eppozhum common aayirikkum. Pinneedu baakiyulla ഓരോ കാര്യങ്ങൾ നോക്കിയ ഡാർക്ക് സ്കിൻ ഉള്ള പേഷ്യൻസിൽ ലെപ്രോമാറ്റസ് ആവുമ്പോൾ സ്ലൈറ്റ് ഹൈപ്പോപിഗ്മെൻറ്റേഷൻ ആവും. ട്യൂബർക്ലോയിഡ് ഫോമിൽ മാർക്ഡ് ഹൈപ്പോപിഗ്മെൻറ്റേഷൻ. അതേപോലെ തന്നെ ലൈറ്റ് സ്കിൻ കളറാണെങ്കിൽ സ്ലൈറ്റ് എഡിമ ലെപ്രോമാറ്റസിൽ കാണും. ട്യൂബർക്ലോയിഡിൽ അത് കോപ്പറി ഓർ റെഡ് കാണും. പിന്നീട് സ്വെറ്റ് ആൻഡ് ഹെയർ ഗ്ലാൻസിൽ ലേറ്റ് ഇമ്പെയർമെൻ്റ് ആയിരിക്കും. ട്യൂബർക്ലോയിഡിൽ വളരെ നേരത്തെ ഇമ്പെയർഡ് ആവും. ലോസ് ഓഫ് സെൻസേഷൻ ലെപ്രോമാറ്റസിൽ ലേറ്റ് ആയിരിക്കും. ട്യൂബർക്ലോയിഡിൽ ഏർലി ആൻഡ് മാർക്ഡ് ആയിരിക്കും. പിന്നീടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നെർവ് എൻലാർജ്മെൻറ്റ് ആൻഡ് ഡാമേജ് ലെപ്രോമാറ്റസിൽ എപ്പോഴും ലേറ്റ് ആയിരിക്കും. ട്യൂബർക്ലോയിഡ് ലെപ്രസിയിൽ എപ്പോഴും ഏർലി മാർക്ഡും ആയിരിക്കും. പിന്നീടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബാസിലായി ബാക്ടീരിയൽ ഇൻഡെക്സ് നോക്കുമ്പോൾ ലെപ്രോമാറ്റസിൽ എപ്പോഴും 5 to 6+ മീൻസ് മോർ എമൗണ്ട് ഓഫ് ബാസിലായി പോപ്പുലേഷൻ. ട്യൂബർക്ലോയിഡിൽ എപ്പോഴും അത് ആബ്സെൻ്റ് ആയിരിക്കും. നാച്ചുറൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ എപ്പോഴും ലെപ്രോമാറ്റസിലെ ഒരു പ്രോഗ്രസീവ് ഫോം ആയിരിക്കും. അത് ഒരിക്കലും റെമിറ്റ് ചെയ്യുന്നില്ല, പ്രോഗ്രസീവ് ഫോമിലേക്ക് പോവുകയാണ്. ട്യൂബർക്ലോയിഡ് എന്ന് പറഞ്ഞാൽ അത് ഹീലിംഗ് ഫേസിലേക്കും കടക്കും. അതർ ടിഷ്യൂസ് എഫക്റ്റഡ് എന്ന് പറഞ്ഞാൽ അപ്പർ റെസ്പിറേറ്ററി മ്യൂക്കോസ, ഐ, ടെസ്റ്റിസ്, ബോൺ, മസിൽസ് എല്ലാം എഫക്റ്റ് ചെയ്യും. പക്ഷേ ട്യൂബർക്ലോയിഡിൽ അങ്ങനെ ഓർഗൻ എഫക്റ്റ് ചെയ്യത്തില്ല, നെർവ് സ്കിൻ മാത്രമേ എഫക്റ്റ് ചെയ്യൂ. റിയാക്ഷൻസ് ലെപ്രോമാറ്റസിൽ എപ്പോഴും ഇമ്മ്യൂൺ കോംപ്ലക്സസ് അർത്തൂസ് റിയാക്ഷൻ ആയിരിക്കും കൂടുതൽ. ട്യൂബർക്ലോയിഡിൽ എപ്പോഴും സെൽ മീഡിയേറ്റഡ് റിയാക്ഷൻ ആയിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡയഗ്നോസിസ് ഓഫ് ലെപ്രസിയിലേക്കാണ് കടക്കുന്നത്. അപ്പം ഡയഗ്നോസിസ് ഓഫ് ലെപ്രസിയിൽ ഫസ്റ്റ് ഡയഗ്നോസ്റ്റിക് ടൂൾ എന്ന് പറയുമ്പം സ്ലിറ്റ് സ്കിൻ സ്മിയർ. ഓക്കെ, സ്കിൻ ലീഷൻസ് എന്നൊരു സ്മിയർ എടുത്ത് അത് സീൽ നെൽസൺ സ്റ്റെയിനിൽ സ്റ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഓർഗാനിസമിനെ കാണാം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ലെപ്രോമിൻ ടെസ്റ്റ് ആണ്. ഓക്കെ, ഇതിനകത്ത് സസ്പെൻഷൻ ഓഫ് ഡെഡ് മൈക്രോബാക്ടീരിയ ലെപ്രയെ പേഷ്യൻ്റെ ബോഡിയിൽ ഇഞ്ചെക്റ്റ് ചെയ്താൽ നമുക്ക് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എത്രയെങ്കിൽ നമ്മുടെ ബോഡിയിൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആ ഓർഗാനിസമിൽ ഇമ്പോസ് ചെയ്തോ ആ ഫോം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. യൂഷ്വലി ഈ ഇതിൻ്റെ റിസൾട്ട് വരുന്നത് 4 ആഴ്ചയ്ക്കുള്ളിലാണ്. അടുത്തതായിട്ട് കീമോതെറാപ്പി. നമ്മൾ ഏതൊക്കെ ഡ്രഗ്സാണ് ലെപ്രസി പേഷ്യൻസിന് കൊടുക്കുന്നത്? മൾട്ടി ബാസിലറിയിൽ എപ്പോഴും 3 ഡ്രഗ്സാണ് കൊടുക്കാറുള്ളത്, റിഫാംപിസിൻ, ക്ലോഫാസിമീൻ ആൻഡ് ഡാപ്സോൺ. പോസി ബാസിലറിയിൽ എപ്പോഴും റിഫാംപിസിനും ഡാപ്സോണും ആണ് കൊടുക്കാറുള്ളത്. ജസ്റ്റ് നമ്മുടെ റൈറ്റ് സൈഡിലൊരു ചാർട്ടുണ്ട്, ഡേവിഡ്സണിൽ നിന്ന് എടുത്ത ചാർട്ടാണിത്. അപ്പം ഇതിനകത്ത് ഈ കീമോതെറാപ്പി ഓഫ് ലെപ്രസി ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെയാണ് പ്രോബ്ലംസ്, ഈ ഡ്രഗ്സിൻ്റെ സൈഡ് ഇഫക്റ്റ്സ് ആണ് ബേസിക്കലി. അപ്പം ഫസ്റ്റ് ഡാപ്സോണിൽ സൈഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ മേജർ കൊടുക്കുന്നതായിട്ട് 2 ഫോം ഓഫ് ലെപ്രസിയിൽ നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ളൊരു ഡ്രഗാണ് ഡാപ്സോൺ. അതിനകത്ത് അഡ്വേഴ്സ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡെർമറ്റൈറ്റിസ്, സൈക്കോസിസ് ആൻഡ് ഹീമോലിറ്റിക് അനീമിയ. സെക്കൻഡ് ഡ്രഗ് നമ്മൾ കൊടുക്കുന്നതാണ് ക്ലോഫാസിമീൻ. അതിനകത്ത് റെഡ് ബ്രൗൺ ഓർ ബ്ലൂ ബ്ലാക്ക് ഡിസ്കളറേഷൻ വിത്ത് അബ്ഡോമിനൽ പെയിൻ. അടുത്തതായിട്ട് ഇഥിയോണമൈഡും കൊടുക്കും, അത് ഹെപ്പറ്റൈറ്റിസ് കോസ് ചെയ്യും ആസ് എൻ അഡ്വേഴ്സ് ഇഫക്റ്റ്. റിഫാംപിസിൻ, ഇൻഫ്ലുവൻസ ലൈക്ക് സിൻഡ്രോം ആഫ്റ്റർ ഈച്ച് ഡോസ് ആൻഡ് റെഡ് യൂറിൻ. അതല്ലാതെ ഈ ഡ്രഗ്സ് കൊടുക്കുന്ന റെസിസ്റ്റൻസ്, ഡ്രഗ് റെസിസ്റ്റൻസ് നമ്മൾ കാണപ്പെടും. ഓക്കെ, അതിനകത്ത് ഡാപ്സോണിനകത്ത് സെക്കൻഡറി റെസിസ്റ്റൻസ് വളരെ കോമൺ ആണ്. അഥവാ അത് അലോണായിട്ട് കൊടുക്കുക, അഥവാ ലെപ്രോമാറ്റസ് ലെപ്രസിയിൽ. അപ്പം നമ്മൾ റെസിസ്റ്റൻസ് കോമൺ ആണ്. റിഫാംപിസിനിൽ റാപ്പിഡ് ഓൺസെറ്റ് ഇഫ് ഗിവൻ അലോൺ. ഓക്കെ, തയാസെറ്റസോണിൽ റാപ്പിഡ് ഓൺസെറ്റ് ഇഫ് ഗിവൻ അലോൺ ക്രോസ് റെസിസ്റ്റൻസ് വിത്ത് ഇഥിയോനമൈഡ്. ഇപ്പം ഈ ഡ്രഗ് റെസിസ്റ്റൻസ് ഫോം നമുക്ക് ജസ്റ്റ് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസീസസ് ഡ്യൂ ടു സ്പൈറോക്കിറ്റ്സിലേക്കാണ് മൂവ് ഓൺ ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് ലീഷൻ എന്ന് പറഞ്ഞാൽ ലെപ്റ്റോസ്പൈറോസിസ്, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് വീൽസ് ഡിസീസ്. വീൽസ് ഡിസീസ് എന്നാണ് ലെപ്റ്റോസ്പൈറോസിസിന് വേറൊരു പേര്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ലെപ്റ്റോസ്പൈറോസിസ് ഇക്ടെറോ ഹിമറേജിയ ആൻഡ് പെനട്രേറ്റ്സ് ത്രൂ സ്കിൻ ആൻഡ് മ്യൂക്കോസ. ക്ലിനിക്കൽ ഫീച്ചർ ഷോസ് ഹെഡേക്ക്, മയാൽജിയ, അക്യൂട്ട് റീനൽ ഫെയിലിയർ, ലിവർ നെക്രോസിസ് ആൻഡ് മയോകാർഡൈറ്റിസ്. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എപ്പോഴും നമ്മുടെ ഹെപ്പാറ്റിക് ഡാമേജ് ഷോ ചെയ്യും. യൂറിൻ വിൽ കണ്ടെയ്ൻ പ്രോട്ടീൻ, ആർ ബി സി ആൻഡ് കാസ്റ്റ്, വിച്ച് ഇൻഡിക്കേറ്റ്സ്
the presence of renal failure. But treatment ay basically nammal benzyl penicillin aanu kodukkarullathu. Spirochetes cause cheyna second lesion nu parayumbo Lyme's disease ennaanu parayunnathu. It's caused by Borrelia burgdorferi, which is again caused by exodus. An early clinical feature ennu parayumbo erythema chronicum migrans rash. അപ്പോൾ ചിലപ്പോഴൊക്കെ എക്സാമിൽ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് എരിതീമ ക്രോണിക്കം മൈഗ്രൻസ് ഇസ് സീൻ ഇൻ വിച്ച് ഡിസീസ്. അപ്പം അത് ലൈംസ് ഡിസീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഏർലി കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ന്യൂറോളജിക്കൽ ആൻഡ് കാർഡിയാ കോംപ്ലിക്കേഷൻ ആണ്. ലേറ്റ് കോംപ്ലിക്കേഷൻ ഇസ് എക്രോഡെർമറ്റൈറ്റിസ് ക്രോണിക്ക അട്രോഫിക്ക ആൻഡ് അർത്രൈറ്റിസ്. ഓക്കെ, ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പെനിസിലിൻ സെഫലോസ്പോറിൻസ് ആൻഡ് ടെട്രാസൈക്ലിൻസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അടുത്ത ലേഷ്യൻ നമ്മൾ ഡിസീസസ് ഓഫ് സ്പൈറോക്കിഡ്സിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് സിഫിലിസ് എന്നുള്ളൊരു രോഗമാണ്. ഇത് ക്രോണിക് ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്, വിച്ച് ഈസ് കോസ്ഡ് ബൈ ട്രിപ്പോനീമ പാലിഡം. അപ്പം ടൈം ബിറ്റ്വീൻ ഏർലി ആൻഡ് ലേറ്റ് സിഫിലിസ് എന്ന് പറയുമ്പം 2 വർഷമാണ്. ഇത് 2 ടൈപ്പാണ്, അതായത് ശ്രദ്ധിക്കുക, കഞ്ചനൈറ്റലും അക്വയർഡും. ഈ അക്വയർഡിനെ നമ്മൾ ഫർദർ ക്ലാസിഫൈ ചെയ്യുന്നത് ഏർലി സിഫിലിസ് ആൻഡ് ലേറ്റ് സിഫിലിസിലാണ്. അപ്പം ഏർലി സിഫിലിസ് എന്ന് പറയുമ്പം പിന്നീട് ഒന്നുകൂടെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഇതിനെ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ലേറ്റൻറ്റിലാണ്. ലേറ്റ് സിഫിലിസ് എന്ന് പറയുമ്പോൾ ലേറ്റൻ, ടെർഷറി ആൻഡ് ക്വാട്ടർണറി. അപ്പം നമ്മൾ അക്വയർഡ് സിഫിലിസിലേക്ക് ആദ്യമായിട്ട് കടക്കാം. അപ്പം അതിൽ നമ്മൾ എന്യൂമറേറ്റ് ചെയ്ത പ്രൈമറി സിഫിലിസ് ഉണ്ട്. അതിനകത്ത് ബേസിക് ഫീച്ചർ എന്ന് പറഞ്ഞാൽ പെയിൻലെസ് ഷാങ്കർ ഇൻ ദ ജെനൈറ്റൽസ് ആൻഡ് റീജിയണൽ ലിംഫ് നോഡ്സ് ദാറ്റ് ആർ എൻലാർജ്ഡ് ആൻഡ് റബ്ബറി. ഓക്കെ, പെയിൻലെസ് ഷാങ്കർ കാണും, ജെനൈറ്റൽസിലും റീജിയണൽ ലിംഫ് നോഡ്സും എപ്പോഴും ലിംഫ് നോഡ്സ് എൻലാർജ്ഡും ആയിരിക്കും, റബ്ബറി ആയിരിക്കും. രണ്ടാമതായിട്ട് നമ്മൾ സെക്കൻഡറി സിഫിലിസിലേക്ക് കടക്കാം. അതിനകത്ത് മൈൽഡ് ഫീവറും മെലൈസും മ്യൂക്കോസൽ അൾസേഴ്സ് കാണപ്പെടും ജെനൈറ്റൽസിലും മൗത്തിലും. ഓക്കെ, അതല്ലാതെ കൊണ്ടൈലോമാറ്റ ലെറ്റ എന്ന് പറയുന്ന ഒരു പെക്യൂലിയർ ഫീച്ചറും കാണും. ദീസ് ആർ ദ പാപ്യൂൾസ് ഇൻ ദ മോയിസ്റ്റ് ഏരിയാസ് ഓഫ് ദ ബോഡി. അതല്ലാതെ കുറേ അൾസേഴ്സ് കോയിലീസി ചെയ്തുണ്ടാകുന്നതാണ്, സ്നെയിൽ ട്രാക്ട് അൾസേഴ്സ്, അതും കാണപ്പെടുന്നതായിരിക്കും. മൂന്നാമത് നമ്മൾ ടെർഷറി സിഫിലിസിലേക്കാണ് കടക്കുന്നത്. അതെന്ന് പറയുമ്പോൾ അത് കൂടുതലായിട്ടും സ്കിന്നും മ്യൂക്കോസയിലെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. കാണപ്പെടുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ പഞ്ച് ഡൗട്ട് പെയിൻലെസ് അൾസർ വിത്ത് ഇൻഡ്യൂറേറ്റഡ് എഡ്ജസ് കോൾഡ് ഗമ. ഓക്കെ, ഈ ഗമ എന്ന് പറയുന്ന കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ആക്ച്വലി ദിസ് ഗമ? സോ ഇറ്റ്സ് എ പഞ്ച്ഡ് ഔട്ട് പെയിൻലെസ് അൾസർ വിത്ത് ഇൻജുറേറ്റഡ് എഡ്ജസ്. ലാസ്റ്റായിട്ട് ക്വാട്ടർണറി സിഫിലിസ്. ഇത് നെർവസ് സിസ്റ്റമും കാർഡിയാക് സിസ്റ്റത്തിനെ സിഫിലിസ് എഫക്റ്റ് ചെയ്യുമ്പോൾ കാർഡിയോ സിഫിലിസ് ആൻഡ് ന്യൂറോ സിഫിലിസ് കാണപ്പെടുന്നതായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ അക്വയർഡ് കവർ ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ കഞ്ചനൈറ്റൽ സിഫിലിസിലേക്കാണ് പോകുന്നത്. ഇതിനകത്ത് എപ്പോഴും ഫീറ്റസ് ഈ സിഫിലിസ് കോൺട്രാക്ട് ചെയ്യുന്ന ഒരു ഇൻഫെക്റ്റഡ് മദറിൽ നിന്നാണ്, ആൻഡ് അൾട്ടിമേറ്റ്ലി ഫീറ്റസിൻ്റെ ഡെത്ത് ആയിരിക്കും ഡെലിവറിയുടെ സമയത്ത്, കോൾഡ് സ്റ്റിൽ ബർത്ത്. അതോടനുബന്ധിച്ച് നമുക്കിതിനകത്ത് വേറെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഹെപ്പാറ്റോസ്പ്ലിനോമെഗാലിയും സെൻട്രൽ നെർവസ് സിസ്റ്റം ഇൻവോൾവ്മെൻറ്റും കാണപ്പെടുന്നതാണ്. കഞ്ചനൈറ്റൽ സിഫിലിസിൻ്റെ പെക്യൂലിയർ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഹച്ചിൻസൺസ് ട്രയഡ് എന്ന് പറയും. അതിനകത്ത് ഇൻറ്റർസ്റ്റീഷ്യൽ കെരറ്റൈറ്റിസ്, 8 നെർവ് ഡെഫ്നെസ് ആൻഡ് ഹച്ചിൻസൺസ് ടൂത്ത് കാണപ്പെടുന്നതായിരിക്കും. അപ്പം ഈ ഒരു ട്രയഡിനെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, അപ്പോൾ ഈ ട്രയഡ് എപ്പോഴും ഓർത്ത് വെക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് സിഫിലിസിൽ കഞ്ചനൈറ്റൽ സിഫിലിസ് നോക്കിയാൽ എപ്പോഴും സീറോളജിക്കൽ ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും ഫ്രം ദ ഫേർത്ത് വീക്ക് ആൻഡ് ഫ്രം ബർത്ത് ഇൻ കേസ് ഓഫ് കഞ്ചനൈറ്റൽ സിഫിലിസ്. ഓക്കെ, ഇത് വിൽ ബി പോസിറ്റീവ് ഫ്രം ദ ഫോർത്ത് വീക്ക് ആൻഡ് ഫ്രം ദ ബർത്ത് ഇൻ കേസ് ഓഫ് കഞ്ചനൈറ്റൽ സിഫിലിസ്. അടുത്തതായിട്ട് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അക്വയർഡ് ഇൻവെസ്റ്റിഗേഷൻ പറയുമ്പം 2 കാറ്റഗറിയിലാണ് നമ്മൾ ഡിനോമിനേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നോൺ സ്പെസിഫിക് ഓർ ലൈപ്പോയിഡൽ ആൻറ്റിജൻ ടെസ്റ്റ്. അതിനുള്ളിൽ വരുന്നതാണ് വിനീരിയൽ ഡിസീസ് റിസർച്ച് ലാബോറട്ടറി അല്ലെങ്കിൽ VDRL, റാപ്പിഡ് പ്ലാസ്മ റിയേജൻ അല്ലെങ്കിൽ RPR. സെക്കൻഡ് നോൺ സ്പെസിഫിക് നമ്മുടെ ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി സ്പെസിഫിക് ട്രിപ്പോനീമൽ ആൻറ്റിജൻ ടെസ്റ്റ് എന്ന് പറയുമ്പം ഇൻഡയറക്ട്ലി ഇത് എയിം ചെയ്യുന്നത് നമ്മുടെ ഈ ഓർഗാനിസമിനെയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ട്രിപ്പോനീമ പാലിഡം ഹീമോഗ്ലൂട്ടിനേഷൻ SA, TPHA, ഫ്ലൂറസെൻ്റ് ട്രിപ്പോനീമൽ ആൻറ്റിബോഡി അബ്സോർബ്ഡ് അല്ലെങ്കിൽ FTA, ABS ഓർ ട്രിപ്പനോമ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോൾവെൻറ്റ് എസ് എ എലൈസ. ഓക്കെ, ഈ ടെസ്റ്റുകളിലൊക്കെ കൂടുതൽ നമുക്ക് നമ്മുടെ ട്രീറ്റ്മെൻറ്റ്സ് എങ്ങനെയുണ്ട്, പേഷ്യൻ്റ് വർക്കിംഗ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി കൂടുതലും നമ്മൾ VDRL
ടെസ്റ്റ് ആണ് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പേഷ്യൻറ്റ് തുടങ്ങിയതിന് ശേഷം നമ്മൾ എപ്പോഴും ബി ഡി ആർ എല്ലിൻ്റെ ക്വാണ്ടിറ്റി മെഷർ ചെയ്തുകൊണ്ടിരിക്കണം. ആ ടൈറ്റേഴ്സ് 1, 3, 6 and 12 months ആഫ്റ്റർ ദ ട്രീറ്റ്മെൻറ്റ്. അപ്പം നമുക്കറിയാം ഈ ടൈറ്റേഴ്സ് നമ്മുടെ ബോഡിയിലെ ഈ ട്രീറ്റ്മെൻറ്റിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന്, നമുക്ക് നമ്മുടെ ബോഡി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് ഈ ബി ഡി ആർ എൽ റൈറ്റേഴ്സ് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ബേസിക്കലി നമ്മൾ സിഫിലിസിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പെനിസിലിനും ട്രെട്രാസൈക്ലിൻസും ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസീസസ് ഡ്യൂ ടു സ്പൈറോക്കിഡ്സ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഡിസീസസ് ഡ്യൂ ടു ഫംഗൈ അല്ലെങ്കിൽ മൈക്കോസിസ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. ഇത് മൂന്ന് ഗ്രൂപ്പ് ഓഫ് ഫംഗൈ ആണ്, മൾട്ടിന്യൂക്ലിയേറ്റ് ഫിലമെൻറ്റസ്, അതിനെ എക്സാമ്പിളായിട്ട് ട്രൈക്കോഫൈറ്റിൻ ആണ്, റൗണ്ട് സിംഗിൾ സെൽ അല്ലെങ്കിൽ ഈസ്റ്റ് എന്നും പറയും, ഇതിൻ്റെ എക്സാമ്പിൾ ക്രിപ്റ്റോകോക്കസ് നിയോഫോർമൻസ് ആണ്. മൂന്നാമത് ഡൈമോർഫിക് ഫംഗൈ. ഓക്കെ, ഡൈമോർഫിക് ഫംഗൈ എന്ന് പറയുമ്പോൾ ഈ മേളത്തെ രണ്ട് ഫോം ഓഫ് ഫംഗൈയും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പാണ് ഡൈമോർഫിക് ഫംഗൈ. അത് ബേസിക്കലി കാണപ്പെടുന്നത് കാൻഡിഡിയാസിസിലാണ്. അപ്പം ഈ ഫംഗൽ ഇൻഫെക്ഷൻ മൂന്ന് കാറ്റഗറിയിലാണ്, ക്യൂട്ടേനിയസ്, സബ് ക്യൂട്ടേനിയസ് ആൻഡ് സിസ്റ്റമിക്. അപ്പോൾ ഫസ്റ്റ് ആണ് ക്യൂട്ടേനിയസ് ഫംഗൽ ഇൻഫെക്ഷൻ. അതിനകത്ത് ആദ്യമായിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് റിംഗ് വോം ആണ്, ടീനിയ ഇൻഫെക്ഷൻസ്. അപ്പോൾ ഇത് ബോഡിയുടെ വേറെ വേറെ സർഫസസിൽ കോസ് ചെയ്യുമ്പോൾ അതിൻ്റെ പേരും അതേപോലെയാണ്. അപ്പോൾ ടീനിയ പെഡിസ് എന്ന് പറയുമ്പോൾ അത്ലറ്റ്സ് ഫുട്ട്, ടീനിയ കോർപ്പോറിസ് എന്ന് പറയുന്ന ട്രങ്കിൽ കാണപ്പെടുന്നതാണ്, ടീനിയ മാനം ഹാൻഡ്സ്, ടീനിയ ക്രൂസിസ് ഗ്രോയിൻ ആൻഡ് ടീനിയ ക്യാപ്റ്റൈറ്റിസ് എന്ന് കാണപ്പെടുന്നത് സ്കാൽപ്പിലാണ്. അടുത്തതായിട്ട് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ക്യൂട്ടേനിയസ് ഫംഗൽ ഇൻഫെക്ഷനിൽ കാൻഡിഡിയാസിസ് ആണ്. ഇതിനെ മൊണിലിയാസിസ് എന്നും പറയും, ഓറൽ ത്രഷ് എന്നും പറയും. അപ്പം പ്രീ ഡിസ്പോസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് കാൻഡിഡിയാസിസിൽ, അത് നമുക്ക് കാണാം. അതിൽ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇൻറ്റഗ്രിറ്റി ഓഫ് സ്കിൻ ഓർ മ്യൂക്കോസ. ഇത് സംഭവിക്കാം ഡ്യൂ ടു മാസറേഷൻ ഓഫ് സ്കിൻ, എക്സീമ അല്ലെങ്കിൽ ഡെൻചേഴ്സ്. അപ്പം ഡെൻചേഴ്സ് ഒക്കെ ആകുമ്പം ലോക്കൽ ഇറിറ്റേഷൻ ട്രോമ കാരണം നമുക്ക് മനസ്സിലാക്കാം, ബ്രീച്ച് കാരണം ഈ കാൻഡിഡിയാസിസിന് ഈസിലി നമ്മുടെ ബോഡിയിലേക്ക് ഇൻലെറ്റ് കിട്ടും. സെക്കൻഡ് എന്ന് പറയുമ്പോൾ എൻകറേജ്മെൻറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, അത് ഓൾറെഡി പേഷ്യൻ്റ് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റിലാണ്, ഹോർമോണൽ അല്ലെങ്കിൽ ഡയബറ്റീസ് പ്രഗ്നൻസി ഉള്ളപ്പം പേഷ്യൻ്റ് ഇൻഫെക്ഷനെ റെസിസ്റ്റ് ചെയ്യുന്ന കപ്പാസിറ്റി കുറയുമ്പോഴത്തേക്ക് കാൻഡിഡിയാസിസ് ഫേവറബിളി ഗ്രോ ചെയ്യും, അല്ലെങ്കിൽ കാൻഡിഡ ഫേവറബിളി ആ പേഷ്യൻസിൽ ഗ്രോ ചെയ്യും. മൂന്നാമതെന്ന ഫാക്ടർ പറയുമ്പോൾ സപ്രഷൻ ഓഫ് ഇൻഫ്ലമേറ്ററി ആൻഡ് ഇമ്മ്യൂൺ റെസ്പോൺസസ്. എന്തൊക്കെ റീസൺസ് ആവാം നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസസിന് സപ്രസ് ചെയ്യുന്നത്? ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ടി ലിംഫോസൈറ്റ് ഡിഫെക്ട്, അത് ബർത്തിൽ നിന്നുള്ളതാകാം, ല്യൂക്കോപീനിയ, മാലിഗ്നൻസി, ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് ആൻഡ് എച്ച് ഐ വി. നമ്മൾ ഓൾറെഡി മുന്നേ ഉള്ള സ്ലൈഡ്സിൽ കണ്ടു കഴിഞ്ഞു എച്ച് ഐ വി പേഷ്യൻസിൽ എത്രയധികം കാൻഡിഡിയാസിസ് കോമൺ ആണെന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ക്ലിനിക്കൽ ഫീച്ചറിലേക്ക് കടക്കാം. ഇതിനകത്ത് ഇൻഫെക്ഷൻ ഓഫ് സ്കിൻ ബേസിക്കലി റിസംബിൾസ് ഡെർമാറ്റോഫൈറ്റ്സ്. മൗത്തിൽ കാണപ്പെടുന്ന കാൻഡിഡിയാസിസ് എപ്പോഴും കേർഡ് ലൈക്ക് പാച്ചസിലായിരിക്കും. കുട്ടികളിൽ മ്യൂക്കോ ക്യൂട്ടേനിയസ് കാൻഡിഡിയാസിസും കാണപ്പെടും, അത് വളരെ വൈഡ് സ്പ്രെഡ് ഇൻവോൾവ്മെൻ്റ് ആണ് അതിൻ്റെ കാണപ്പെടുന്നത്. സിസ്റ്റമിക് കാൻഡിഡിയാസിസ് എപ്പോഴും സെപ്റ്റിസീമിയ കോസ് ചെയ്യുന്നതായിരിക്കും. അടുത്തതായി ലീഷൻ നമ്മുടെ ക്യൂട്ടേനിയസ് ഫംഗൽ ഇൻഫെക്ഷനിൽ വരുന്നതാണ് ടൈറിയാസിസ് വെർസിക്കുലർ. ഇത് ബേസിക്കലി ഓവർ ഗ്രോത്ത് ഓഫ് നോർമൽ കമൻസൽ ടൈറിയസ്പോറം ഓർബിക്കുലിയറിൽ നിന്നാണ്. ഇതിനകത്ത് ഡീപ് പിഗ്മെൻറ്റഡ് മാക്യൂൾസ് കാണപ്പെടും ട്രങ്കിൽ. 2.5% ഓഫ് സെലീനിയം സൾഫൈഡ് നമ്മൾ കൊടുക്കാറുണ്ട് ടോപ്പിക്കലി അപ്ലൈ ചെയ്യാൻ പേഷ്യൻറ്റിന്. അപ്പം ക്യൂട്ടേനിയസ് ഫംഗൽ ഇൻഫെക്ഷൻസ് നമ്മുടെ കവർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത് സബ് ക്യൂട്ടേനിയസ് ഫംഗൽ ഇൻഫെക്ഷനിലേക്കാണ്, വിച്ച് കൺസിസ്റ്റ് ഓഫ് മൈസറ്റോമ അല്ലെങ്കിൽ ഓൾസോ നോൺ ആസ് മധുര ഫുഡ്. ഇതിനകത്ത് ഫംഗൽ ഇൻഫെക്ഷൻ ഓഫ് ഡീപ്പ് സോഫ്റ്റ് ടിഷ്യൂസ് ആൻഡ് ബോൺസ് ഡ്യൂറിംഗ് ഹോട്ട് ഹ്യൂമിഡ് ക്ലൈമറ്റ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ യൂമൈസെറ്റിസ് ആൻഡ് ആക്ടിനോമൈസെറ്റിസ്. ഇതിനകത്ത് ബേസിക്കലി കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഗ്രെയിൻ ഫോർമേഷൻ ആണ്, വിച്ച് ഈസ് വെരി ക്യാരക്ടറിസ്റ്റിക് ടു ബോത്ത് ഫോം ഓഫ് ഇൻഫെക്ഷൻസ്. പെഥോളജി എന്ന് പറയുമ്പോൾ ക്രോണിക് ഗ്രാനുലോമ വിത്ത് ഫൈബ്രസ് സ്ട്രോമ ആൻഡ് സിസ്റ്റ് ലൈക്ക് സ്പേസസ് വിച്ച് കൺസ്റ്റെയിൻസ് ദ ഗ്രെയിൻസ്. അപ്പം ഈ മുമ്പ് പറഞ്ഞുള്ള ഗ്രെയിൻസ് ഈ സിസ്റ്റ് ലൈക്ക് സ്പേസസിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്നതാണ്. ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഒരു പെയിൻലെസ് സ്വെല്ലിംഗ് അറ്റ് ദ സൈറ്റ് ഓഫ് ഇംപ്ലാന്റേഷൻ തുടങ്ങിയതിന് ശേഷം അത് സോഫ്റ്റ് ടിഷ്യൂവിനെ ഇൻവോൾവ് ചെയ്തിട്ട് ഫൈനലി ബോണിൽ റീച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ യു മൈസറ്റോമെ ഇറ്റ് റിക്കേഴ്സ് ആൻഡ് ഇതിനെ എക്സൈസ് ചെയ്യേണ്ടതാണ്.
ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ഗ്രീസോഫൾവിനും കീറ്റോകോർട്ടിസോണും കൊടുക്കാറുണ്ട്. ആക്റ്റിനോമൈസെറ്റിസിൽ റിഫാംപിസിൻ ഡാപ്സോൺ ആൻഡ് കോട്രൈമോക്സസോൾ. അപ്പം നമ്മുടെ സബ്ക്യൂട്ടേനിയസ് ഫംഗൽ ഇൻഫെക്ഷൻസ് കവറായിട്ടുണ്ട്. പിന്നീട് നമ്മളിനി മൂവ് ഓൺ ചെയ്യുന്നത് സിസ്റ്റമിക് ഫംഗൽ ഇൻഫെക്ഷനിലേക്കാണ്. അതിൽ ഫസ്റ്റ് ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോപ്ലാസ്മോസിസ് ആണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഹിസ്റ്റോപ്ലാസ്മ കാപ്സുലേറ്റം വിച്ച് ഈസ് എ ഡൈമോർഫിക് ഫംഗൈ. അപ്പം ഈസ്റ്റ് ഫോമാണ് പാരസിറ്റിക് ഫോം. ഫിലമെൻറ്റസ് ഫോം എന്ന് പറയുമ്പോൾ ഡോർമെൻ്റ് സ്റ്റേജ് ആണ്. ഇൻഫെക്ഷൻ കൂടുതലും ഇൻഹലേഷൻ വഴിയാണ് സംഭവിക്കുന്നത്. ഇൻഹലേഷൻ ഓഫ് ഡസ്റ്റ്, ഇൻഫെക്റ്റഡ് ഡസ്റ്റ് ഫ്രം ദി സോയിൽ. അപ്പോൾ ഇതിൻ്റെ ഈസ്റ്റ് ഫോം മോണോസൈറ്റ് മാക്രോഫേജിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലാർജ് ഏരിയാസ് ഓഫ് നെക്രോസിസ് കോസ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ആ ഈസ്റ്റ് ഫോം ബ്ലഡ് സ്ട്രീമിൽ കയറിയിട്ട് കുറേ എടുത്ത് മെറ്റാസ്റ്റാറ്റിക് ഫോക്കൈ കോസ് ചെയ്യും, എസ്പെഷ്യലി ഇൻ ലിവർ, സ്പ്ലീൻ ആൻഡ് ലിംഫ് നോഡ്. പൾമിനറി ഹിസ്റ്റോപ്ലാസ്മോസിസും കാണപ്പെടാറുണ്ട്, വിച്ച് ഈസ് മോർ ഓർ ലെസ് സിമിലർ ടു ടി ബി. ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുമ്പം ഇതിൻ്റെ ഇൻഫെക്ഷൻ എപ്പോഴും ഇൻഹലേഷൻ വഴി ആയതുകൊണ്ട് ഫിവർ, ചിൽസ്, കഫ്, ചെസ്റ്റ് പെയിനും ഡിസ്നിയും കാണപ്പെടാറുണ്ട്. കൂടുതലും ഇനോക്കുലേഷൻ സോളിറ്ററി ലീഷൻ ഓൺ സ്കിൻ ഓർ മ്യൂക്കോസ. ഡിസിമിനേറ്റഡ് ഹിസ്റ്റോപ്ലാസ്മോസിസ് എന്ന് പറയുമ്പം എപ്പോഴും അക്യൂട്ട് ഫോം ചിൽഡ്രനിലായിരിക്കും. ഫീവറും ഹെപ്പറ്റോസ്പ്ലീനോമെഗാലിയും കഫും കാണും. സബ് അക്യൂട്ട് ഫോമാണ് മേജറായിട്ട് കാണപ്പെടുന്നത്. ക്രോണിക് ഫോം യൂഷ്വലി അഡൾട്ട്സിലാണ് വിത്ത് ഫീവർ ആൻഡ് വേരിയസ് ഫോക്കൽ ലീഷൻസ്. ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പം ആംഫോടെറസിൻ ബി ആണ് കൊടുക്കാറുള്ളത്. നെക്സ്റ്റ് ആസ്പർഗില്ലോസിസ് ആണ്. ഇത് നമ്മൾ പിന്നീടുള്ള ചാപ്റ്ററിൽ ഡീൽ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ വരുന്നത് കോക്സിഡിയോമൈക്കോസിസിലാണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ കോക്സിഡിയോഡൈസ് ഇമൈറ്റിസ്. ഇറ്റ് ഈസ് അക്വയർഡ് ബൈ ഇൻഹലേഷൻ ആൻഡ് ഇൻഫെക്ഷൻ വിച്ച് റിസംബിൾസ് ദാറ്റ് ഓഫ് ടി ബി ആൻഡ് ഹിസ്റ്റോപ്ലാസ്മോസിസ്. ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഇത് ലങ്സ്, ലിംഫ് നോഡ്സ്, സ്കിന്നിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. പൾമിനറി കോക്സിഡിയോമൈക്കോസിസ് ഹാസ് ടു ടൈപ്സ്, പ്രൈമറി ആൻഡ് പ്രോഗ്രസീവ്. പ്രൈമറി ബിഹേവ്സ് ലൈക്ക് ടി ബി ഓർ ഹിസ്റ്റോപ്ലാസ്മോസിസ് വിച്ച് ഈസ് എസിംപ്റ്റമാറ്റിക്. പ്രോഗ്രസീവ് ബിഹേവ്സ് ലൈക്ക് അഗ്രസീവ് ആൻഡ് കോസസ് ലോബാർ ന്യൂമോണിയ. ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പം ആംഫോടെറസിൻ ബിയും കീറ്റോകോണസോളും ആണ്. അടുത്ത സിസ്റ്റമിക് ഫംഗൽ ഇൻഫെക്ഷനിലാണ് നമ്മൾ പാരാകോക്സിഡിയോമൈക്കോസിസ് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ പാരാകോക്സിഡിയോഡൈസ് ബ്രസീലിയൻസിസ്. ഇറ്റ് കോസസ് മ്യൂക്കോക്യൂട്ടേനിയസ് ലീഷൻസ്. ഇറ്റ് എഫക്ട്സ് ലങ്സ് ആൻഡ് ലിംഫ് നോഡ്സ്. ആൻഡ് ട്രീറ്റ്മെൻറ്റ് ബേസിക്കലി നമ്മൾ കീറ്റോകോണസോൾ ആണ് കൊടുക്കാറുള്ളത്. അടുത്ത സിസ്റ്റമിക് ഫംഗൽ ഇൻഫെക്ഷൻ ബ്ലാസ്റ്റോമൈക്കോസിസ് ആണ്, വിച്ച് ഈസ് കോസ്ഡ് ബൈ ബ്ലാസ്റ്റോമൈസിസ് ഡെർമറ്റൈറ്റിസ്. ഓക്കെ, സിസ്റ്റമിക് ഇൻഫെക്ഷൻ എഫക്ട്സ് ലിംഫ് നോഡ്, ലങ്സ് ആൻഡ് ജനൈറ്റോ യൂറിനറി ട്രാക്ട്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇട്രാകോണസോൾ ആണ്. നെക്സ്റ്റ് സിസ്റ്റമിക് ഇൻഫെക്ഷൻ ആണ് ക്രിപ്റ്റോകോക്കോസിസ്, വിച്ച് ഈസ് കോസ്ഡ് ബൈ ക്രിപ്റ്റോകോക്കസ് നിയോഫോർമൻസ്. ഇറ്റ് കോസസ് ഗ്രാൻഡ്ലോമാറ്റസ് ലീഷൻ ഓഫ് ലങ് ബോൺ മെനിഞ്ചസ് ആൻഡ് ബ്രെയിൻ. ഇറ്റ് എഫക്ട്സ് സി എൻ എസ് ആൻഡ് ഇറ്റ് കോളനൈസസ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് എച്ച് ഐ വി. അപ്പോൾ നമ്മൾ മുന്നുള്ള സ്ലൈഡ്സിൽ കണ്ടിട്ടുള്ള ഒരു കോമൺ ഒരു ഡിസീസാണ് എയ്ഡ്സ് പേഷ്യൻസിൽ കാണപ്പെടുന്നത്. ട്രീറ്റ്മെൻറ്റ് ബേസിക്കലി നമ്മൾ ആംഫോടെറസിൻ ബിയിലാണ് കൊടുക്കുന്നത്. അതല്ലാതെ കാൻഡിഡിയാസിസ് ഒരു സിസ്റ്റമിക് ഫംഗൽ ഇൻഫെക്ഷനാണ്. നമ്മൾ ഓൾറെഡി ക്യൂട്ടേനിയസ് ഫോമിൽ നമ്മൾ ഡീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഡിസീസസ് ഡ്യൂ ടു ഫംഗൽ ഓർഗാനിസംസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഡിസീസസ് ഡ്യൂ ടു പ്രോട്ടോൻസോൺസിലേക്ക് നീങ്ങുവാണ്. അപ്പം നമ്മുടെ റൈറ്റിലൊരു ടേബിൾ കാണാം, ഞാൻ ഡേവിഡ്സൺ എടുത്ത ടേബിളാണ്. അതിനകത്ത് ഹെഡിങ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോസോൾ ഡിസീസസ് ഓഫ് ഹ്യൂമൻസ്, ഏതൊക്കെ ഡിസീസാണ് ബ്ലഡിലുള്ളത്. ഫോർ എക്സാമ്പിൾ മലേറിയ ആൻഡ് ട്രിപ്പനോസോമിയാസിസ്. ഗട്ടിലുള്ളത് ജിയർഡിയാസിസ്, അമീബിയാസിസ്, ആൻഡ് സൈക്ലോസ്പോറിയാസിസ്. ടിഷ്യൂലുള്ളത് ടോക്സോപ്ലാസ്മോസിസ് ആൻഡ് ലീഷ്മാനിയാസിസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡിസീസിലേക്ക് നമുക്ക് കടക്കാം. ഇറ്റ്സ് മലേറിയ, വിച്ച് ഈസ് കോസ്ഡ് ബൈ പ്ലാസ്മോഡിയം ഫാൽസിപാരം, പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഒവേൽ ആൻഡ് പ്ലാസ്മോഡിയം മലേറിയ. ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ബൈറ്റ് ഓഫ് ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ ഇൻ വിച്ച് ദ പാരസൈറ്റ് അണ്ടർഗോസ് ഡെവലപ്മെൻറ്റ്. അപ്പം ഇതെപ്പോഴും ഇതിൻ്റെ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ ആണ്. അപ്പം ഇത് പാരസൈറ്റിനെ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ. ഓക്കെ, പിന്നീട് നമ്മൾ പാത്തോളജിയിലേക്ക് കടക്കാം. ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാസ്മോഡിയയിൽ മൂന്ന് സ്റ്റേജസ് ആണ്. ആദ്യത്തേന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഓഫ് ഹ്യൂമൻ വിത്ത് സ്പോറോസോയിഡ്സ്. പിന്നീട് എ സെക്ഷൽ റിപ്രൊഡക്ഷൻ, നമ്മുടെ
ഹ്യൂമൻ ബോഡിയിൽ ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. മൂന്നാമത് സെക്ഷ്വൽ റിപ്രൊഡക്ഷൻ. സെക്ഷ്വൽ റിപ്രൊഡക്ഷൻ്റെ തുടക്കം ഹ്യൂമൻ ബോഡിയിലാണേലും അതിൻ്റെ കംപ്ലീറ്റ് ആവുന്ന തേർഡ് സ്റ്റേജ് നമ്മുടെ ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോയുടെ ബോഡിയിലായിരിക്കും. അപ്പോൾ നമ്മൾ പാത്തോജൻസിസ് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പം നെക്സ്റ്റ് നമ്മളൊരു സ്കീമാറ്റിക് റിപ്രസെൻറ്റേഷനിലേക്ക് മൂവ് ഓൺ ചെയ്യുവാണ്. അപ്പം ഇതിനകത്ത് ബേസിക്കലി ലൈഫ് സൈക്കിൾ ഓഫ് മലേറിയയും എങ്ങനെയാണ് ഹ്യൂമൻ ബോഡിയിലും മോസ്കിറ്റോയിലും അത് അതിൻ്റെ ലൈഫ് സൈക്കിളിനെ ആ പാരസൈറ്റ് കംപ്ലീറ്റ്ലി നിർവഹിക്കുന്നതെന്നുള്ളതാണ് ഈ പിക്ചോറിയൽ റിപ്രസെൻറ്റേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൂവ് ഓൺ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പം സൈക്കിൾ ഇൻ മോസ്കിറ്റോ ആണ്, റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ സൈക്കിൾ ഇൻ ഹ്യൂമൻ ആണ്. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്നത് നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ആരോ നിന്നാണ്. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ എന്താണ് ബേസിക്കലി സംഭവിക്കുന്നത്? ഹ്യൂമൻ ഇൻഫെക്ഷൻ ബിഗിൻസ് വിത്ത് ആൻ ഇൻഫെക്റ്റഡ് മോസ്കിറ്റോ ബൈറ്റ് ആൻഡ് ഇൻഫെക്റ്റഡ് മോസ്കിറ്റോ ഇൻജെക്ട്സ് സ്പോറോസോയിഡ്സ് ഇൻ ടു ബ്ലഡ് സർക്കുലേഷൻ. ഓക്കെ, വിച്ച് ഈസ് ദ സ്റ്റേജ് ഓഫ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്ലാസ്മോഡിയം ഇൻഫെക്ഷൻ ആൻഡ് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് സ്റ്റേജ് ഓഫ് ഇൻഫെക്ഷൻ. ഓക്കെ, ആദ്യത്തെ സ്റ്റേജിൽ സ്പോറോസൈറ്റ്സ് ഒരു മോസ്കിറ്റോ വഴി നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, ഇതിനെ സ്റ്റേജ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും ആരോ ശ്രദ്ധിക്കാം, ആരോ ഫൈനലി ഈ പ്ലാസ്മോഡിയം പാരസൈറ്റ് അല്ലെങ്കിൽ ഈ ഓർഗാനിസംസ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വഴി ഫസ്റ്റ് ടാർഗറ്റ് ഏതാണ്? ലിവർ. ലിവറിലേക്ക് എത്തുന്നു, ഹെപ്പാറ്റിക് സെല്ലിലേക്ക് എത്തുന്നു. ഹെപ്പാറ്റിക് സെല്ലിലേക്ക് എത്തിയതിന് ശേഷം ഇത് കുറേ ഭാഗം സ്പോറോസൈറ്റ്സിൻ്റെ ഷൈസോണിലേക്ക് കവറാവും. ഓക്കെ, ലിവർ ഷൈസോണിലേക്ക് കവറാവും. കുറച്ച് ഭാഗം ഇതിനകത്ത് എപ്പോഴും ഹിപ്നോസോയിഡ്സിൻ്റെ ഫോമിൽ തന്നെ ലിവറിൽ ഡോർമൻസി അറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ മെച്യൂർ ലിവർ ഷൈസോണിൻ്റ് എന്ത് ചെയ്യും? ഫർദർ ഡിഫറൻഷ്യേറ്റ് ചെയ്യും മീറോസോയിഡ്സ്. മീറോസോയിഡ്സ് എന്ന് പറയുമ്പോൾ ഈ ലാർജ് സെല്ലിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളിലായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്ത് ഇതിന് ബ്ലഡിൽ റീച്ച് ചെയ്യും. ഈ ബ്ലഡിൽ റീച്ച് ചെയ്യുന്ന സ്റ്റേജിനെയാണ് എക്സോ എരിത്രോസൈറ്റിക് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മീറോസൈറ്റ്സ് ഫർദർ ആർ ബി സിയിലേക്ക് ഡയറക്റ്റ് ചെയ്ത് ആർ ബി സിയെ ഇൻവേഡ് ചെയ്യും. ഈ ആർ ബി സിയെ ഇൻവേഡ് ചെയ്യുമ്പോഴാണ് ഇതിനെ എരിത്രോസൈറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മേക്കൗട്ട് ചെയ്യാം, ആർ ബി സിയെ എഫക്റ്റ് ചെയ്താൽ ഉടനെ ഈ മീറോസൈറ്റ്സ് ട്രോഫോസോയിറ്റായിട്ട് മാറും. ഓക്കെ, ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ട്രോപ്നോസോയിറ്റ് അല്ല ട്രോഫോസോയിറ്റിലേക്ക് മാറിയിട്ട് ന്യൂക്ലിയർ ഡിഫറൻസിയേഷനൊക്കെ നടന്നതിന് ശേഷം ഇത് എരിത്രോസൈറ്റിക് ഷൈസോണ്ടായി മാറും. ഓക്കെ, ഈ എരിത്രോസൈറ്റിക് ഷൈസോണ്ട് ഫർദർ മീറോസൈറ്റ്സ് റിലീസ് ചെയ്യും റപ്ചറായതിന് ശേഷം. അപ്പോൾ ഈ റപ്ചേർഡ് മീറോസൈറ്റ്സ് പോയിട്ട് പിന്നീട് വേറെ എറിത്രോസൈറ്റ്സിനെയും കൂടി എഫക്റ്റ് ചെയ്തിട്ട് ഇൻഫെക്ഷൻ മൾട്ടിപ്ലൈ ചെയ്യിപ്പിക്കും. ഓക്കെ, അതിൽ നിന്ന് കുറച്ച് ഭാഗം മീറോസോയിഡ്സ് ആർ ബി സിയിൽ തന്നെ മെയിൽ ഫീമെയിൽ ഗ്യാമറ്റ്സായിട്ട് അല്ലെങ്കിൽ ഗ്യാമറ്റോസൈറ്റായിട്ട് നമ്മുടെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്യും ആണ്. ഓക്കെ, ഇതാണ് ഇപ്പം നെക്സ്റ്റ് ട്രാൻസിഷൻ നടക്കാൻ പോകുന്നത്. ഈ മെയിൽ ഫീമെയിൽ ഗ്യാമറ്റോസൈറ്റ്സ് ഓൾറെഡി ഹ്യൂമൻ ബോഡിയിൽ പ്രസൻ്റ് ആണ്. അപ്പം ഒരു ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ നമ്മുടെ ബോഡി വന്ന് നമ്മളെ ജസ്റ്റ് പിയേഴ്സ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് മെയിൽ എടുക്കുന്ന വഴിയിൽ അത് ഈ ഗ്യാമറ്റോസൈറ്റിനെയും കൂടി പിക്ക് ചെയ്യും. ഓക്കെ, ഗ്യാമറ്റോസൈറ്റിനെയും കൂടി പിക്ക് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് സിനാരിയോ നടക്കുന്നത്. ഇവിടെ പാരസറ്റിക് ഡിഫറൻസിയേഷൻ ഇൻ ടു മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ്സ് നമ്മുടെ ഗ്യാമറ്റോസൈറ്റ്സായിട്ട് മോസ്കിറ്റോ പിക്ക് ചെയ്തിട്ട് മോസ്കിറ്റോയുടെ ബോഡിയിൽ ഇനിയത് മൈക്രോ ഗ്യാമേറ്റും മാക്രോ ഗ്യാമേറ്റാവും. മൈക്രോ ഗ്യാമേറ്റ് മെയിൽ ഗ്യാമേറ്റാണ്, മാക്രോ ഫീമെയിലാണ്. ഇത് രണ്ടും ഫെർട്ടിലൈസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്തിട്ട് മോസ്കിറ്റോയുടെ മിഡ് ഗട്ടിൽ പോകുമ്പോഴത്തേക്ക് ഇത് ഊ കൈനൈറ്റാവും. മിഡ് ഗട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇത് ഊ സിസ്റ്റായിട്ട് മാറും. ഊ സിസ്റ്റായിട്ട് മാറുമ്പോഴത്തേക്ക് അത് ബസ്റ്റ് ചെയ്തിട്ട് മോസ്കിറ്റോയുടെ പ്രൊബോസിസിൽ പോയിട്ട് ഫർദർ ഇത് സ്പോറോസൈറ്റ് ആവും. സ്പോറോസൈറ്റ് ആകുമ്പോഴത്തേക്ക് പിന്നെയും വിഷ്യ സൈക്കിൾ തുടരും. ഓക്കെ, എങ്ങനെയാണ്? പിന്നെയും ഈ മോസ്കിറ്റോ ഹ്യൂമനെ ബൈറ്റ് ചെയ്യുമ്പോൾ, അൺഇൻഫെക്റ്റഡ് പേഷ്യൻറ്റിനെ ബൈറ്റ് ചെയ്യുമ്പോൾ ആ സ്പോറോസൈറ്റ്സ് ആ പേഷ്യൻ്റെ ബോഡിയിൽ പോയിട്ട് ലിവറിൽ അഫക്റ്റ് ചെയ്തിട്ട് ആർ ബി സി അഫക്റ്റ് ചെയ്തിട്ട് പിന്നെയും നമുക്ക് കാണാം ഈ സൈക്കിൾ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പം ഒരു പേഷ്യൻ്റിന് എഫക്റ്റ് ആയിക്കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് എൻ നമ്പർ ഓഫ് ആർ ബി സി എഫക്റ്റ് ആവും. പോരാത്തതിന് അതിൻ്റെ ഈ സെക്ഷ്വൽ റിപ്രൊഡക്ഷൻസിൽ മോസ്കിറ്റോയിൽ ഹെൽപ്പും കിട്ടിയിട്ട് അത് മോസ്കിറ്റോയിൽ അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് എൻറ്റയർലി അതിൻ്റെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈഫ് സൈക്കിൾ ഓഫ്
മലേറിയൽ പാരസൈറ്റ് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഫർദർ നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത് മെയിൻ ഇതിനകത്ത് അനീമിയാണ്. ആർ ബി സി ഡിസ്ട്രക്ഷൻ കാരണം ബോഡിയിൽ അനീമിയ സംഭവിക്കുന്നു. അപ്പോൾ ഈ അനീമിയയുടെ കോസസ് എന്താണ് മലേറിയ? ഫസ്റ്റ്, ഹീമോലൈസിസ് ഓഫ് ഇൻഫെക്റ്റഡ് എരിത്രോസൈറ്റ്സ്, ഹീമോലൈസിസ് ഓഫ് അൺഇൻഫെക്റ്റഡ് എരിത്രോസൈറ്റ്സ്. ദർ ഇസ് എ ഡിസ് എരിത്രോപോയോസിസ്, മീൻസ് ഒരു ഫോം ഓഫ് എരിത്രോയിഡ് സെൽസിൻ്റെ ഇൻഫോർമേഷൻ നടക്കുന്നില്ല. സ്പ്ലീനോമെഗാലി കോസിങ് എരിത്രോസൈറ്റ് സെക്വിസ്ട്രേഷൻ ആൻഡ് ഹീമോഡൈല്യൂഷൻ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആർ ബി സി ഡിസ്ട്രക്റ്റ് ആകുമ്പോൾ ആർ ബി സിയുടെ ഗ്രേവ്യാർഡ് എന്ന് പറയുന്നത് സ്പ്ലീനാണ്. അപ്പോൾ ഈ ഓവർലോഡായി, സ്പ്ലീനിക് ഓവർലോഡ് ആകുമ്പോഴത്തേക്ക് സ്പ്ലീനോമെഗാലി സംഭവിക്കുന്നു. പിന്നീട് ഡിപ്ലീഷൻ ഓഫ് ഫോളേറ്റ് സ്റ്റോർസ്. അപ്പോൾ ഫോളിക് ആസിഡ് നമ്മുടെ ഈ പാരസൈറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഡി എൻ എയും അതിൻ്റെ ഗ്രോത്തിന് വേണ്ടി ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ്. അപ്പം അത് നമ്മുടെ ബോഡിയിലുള്ള ഫോളേറ്റ് സ്റ്റോർസിനെ ഡിപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ സ്വയം ആവശ്യത്തിന് ഉപയോഗിക്കും. ഓക്കെ, പിന്നീട് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. കോംപ്ലിക്കേഷൻ ഓഫ് മലേറിയ ഡ്യൂ ടു പ്ലാസ്മോഡിയം ഫാൽസിപാരം. അപ്പോൾ നമ്മൾ ഓൾറെഡി അനീമിയയുടെ പ്രസൻസ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ സിവിയർ അനീമിയയുടെ കോംപ്ലിക്കേഷനായിട്ട് കണക്ക് കൂട്ടാം. നെക്സ്റ്റ്, ഓർഗൻ ഡാമേജ് ഡ്യൂ ടു അനോക്സിയ. അപ്പം പ്രസൻസ് ആബ്സെൻസ് ഓഫ് ആർ ബി സി ആകുമ്പോഴത്തേക്ക് ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റീസും കുറയും. ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആകുമ്പം ബ്രെയിനിൽ കൺഫ്യൂഷൻ ആൻഡ് കോമ, കിഡ്നിയിൽ ഒലിഗോയൂറിയ യുറേമിയ, ലങ്സിലെ കഫ് ആൻഡ് പൾമിനറി ഇഡീമ, ഇൻറ്റസ്റ്റൈനിൽ ഡയറിയ കഞ്ചഷൻ എക്സെട്ര കാണാം, ലിവറിലെ ജോണ്ടിസും എൻസെഫലോപാത്തി. ഓക്കെ, നെക്സ്റ്റ് കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇൻട്രാവാസ്കുലർ ഹീമോലൈസിസ് കാണപ്പെടാം, ഹൈപ്പോഗ്ലൈസീമിയ ഡ്യൂ ടു ക്വിനൈൻ ട്രീറ്റ്മെൻറ്റ്, ഷോക്ക് സെക്കൻഡറി ടു സെപ്റ്റിസീമിയ, ഹൈപ്പോടെൻസീവ് ഷോക്ക്, മെറ്റബോളിക് എസിഡോസിസ്, സ്പ്ലീനിക് റപ്ചർ. പ്രഗ്നൻസിയിൽ മലേറിയ സംഭവിച്ചാൽ മെറ്റേണൽ ഡെത്ത്, അബോർഷൻ, സ്റ്റിൽ ബർത്ത് ആൻഡ് ലോ ബർത്ത് വെയ്റ്റ്. അപ്പോൾ ഈ കോംപ്ലിക്കേഷൻ എപ്പോഴും ഇതിൻ്റെ ഓരോ കോംപ്ലിക്കേഷൻ്റെ പാർട്ടും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. എക്സാമിൽ എം സി ക്യൂ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് കടക്കാം. മാനേജ്മെൻറ്റ് ഓഫ് മലേറിയ, ഇതിനകത്ത് ക്ലോറോക്വീൻ 600 mg ഫോളോഡ് ബൈ 300 mg ഇൻ 6 hours ആൻഡ് ദെൻ 150 mg ഫോർ 2 days ആണ്. അപ്പം ക്വീനിൻ ഫോർ റെസിസ്റ്റൻസ് സ്ട്രെയിൻസ് ഓഫ് പ്ലാസ്മോഡിയം ഫാൽസിപാരം അലോങ് വിത്ത് സൾഫഡോക്സൈൻ ആൻഡ് പൈറിഥമിനും കൊടുക്കാറുണ്ട്. അടുത്തതായിട്ട് നമ്മൾ അമീബിയാസിസിലേക്ക് കടക്കാം. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്ക ആൻഡ് സ്പ്രെഡ്സ് ബൈ ഫോർമേഷൻ ഓഫ് സിസ്റ്റ്. രണ്ട് ടൈപ്പ് കാണപ്പെടും, ഇൻറ്റസ്റ്റൈനൽ ആൻഡ് എക്സ്ട്രാ ഇൻറ്റസ്റ്റൈനൽ. പെത്തോളജി എന്ന് പറയുമ്പം ഓർഗാനിസം ഇൻജസ്റ്റ് ആയാൽ ഉടനെ ഈ ട്രോഫോസൈറ്റ് സിസ്റ്റ് ഫോം ചെയ്തിട്ട് മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ബോവലിനെ എഫക്റ്റ് ചെയ്യും. ഫ്ലാസ്ക് ഷേപ്പ് അൾസേഴ്സ് ക്യാൻ ബി സീൻ ഇൻ ദ ഏനൽ കനാൽ. ഈ ഫ്ലാസ്ക് ഷേപ്പ് അൾസേഴ്സ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്, ഏത് ഡിസീസിൽ കാണപ്പെടുന്നതാണ്. ലോക്കലൈസ്ഡ് ഗ്രാനുലോമ അല്ലെങ്കിൽ അമീബോമ, വിച്ച് ഈസ് എ പാൽപ്പബിൾ മാസ് ഇൻ റെക്റ്റം, ക്യാൻ ഓൾസോ ബി സീൻ. അതല്ലാതെ ഈ അമീബ ലിവറിൽ എൻട്രി ചെയ്തിട്ട് അമീബിക് ആബ്സെസ് വരെ കോസ് ചെയ്യും. ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇൻറ്റസ്റ്റൈനൽ അമീബിയാസിസ് അല്ലെങ്കിൽ അമീബിക് ഡിസെൻട്രി കാണും. അബ്ഡോമിനൽ പെയിൻ, ഡയറിയ ഓർ കോൺസ്റ്റിപ്പേഷൻ, ഫ്രീക്വൻറ്റ് മോഷൻസ് ദാറ്റ് ടു വിത്ത് പാസേജ് ഓഫ് ബ്ലഡ്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മെട്രോനിഡസോൾ, വിച്ച് ഈസ് ഗിവൻ 800 mg 8 hourly ഫോർ 5 days, ആൻറ്റിനിഡസോൾ 2 grams ഡെയിലി ഫോർ 2 days. അടുത്ത ലീഷനിലേക്ക് പോകാം. ഗാർഡിയ, വിച്ച് ഈസ് കോസ്ഡ് ബൈ ഗാർഡിയ ലാംബിയ, വിച്ച് എഫക്ട്സ് ചിൽഡ്രൻ. സിസ് റിമെയിൻ വയബിൾ ഇൻ വാട്ടർ അപ് ടു 3 months. ഇൻഫെക്ഷൻ ഈസ് ബേസിക്കലി ഡ്യൂ ടു ദ ഇൻജക്ഷൻ ഓഫ് കണ്ടമിനേറ്റഡ് വാട്ടർ. ഇതിന് ഫ്ലാജെല്ല ഉണ്ട്. ഈ ഫ്ലാജെല്ല മ്യൂക്കോസ ഓഫ് ഡ്യുവോഡെനം ആൻഡ് ജജനമിൽ അറ്റാച്ച് ആയതിനു ശേഷം ഇത് ഇൻഫ്ലമേഷൻ കോസ് ചെയ്യും. ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇൻക്യുബേഷൻ പീരീഡ് 1 to 3 weeks ആണ്. യൂഷ്വലി ഡയറിയ, അബ്ഡോമിനൽ പെയിൻ, വീക്ക്നെസ്, നോസിയ, വോമിറ്റിംഗ്, ലോസ് ഓഫ് വെയ്റ്റ് ഒക്കെ കാണാം. സയൻസ് എന്ന് പറയുമ്പോൾ സ്റ്റിറ്റോറിയ, ഓക്കെ, മാലബ്സോർപ്ഷൻ ഓഫ് വൈറ്റമിൻ B12 ആൻഡ് ലാക്ടോസ് ഇൻടോളറൻസും കാണാം. ഇൻവെസ്റ്റിഗേഷൻ എപ്പോഴും സ്റ്റൂൾസ് ആയിരിക്കും എക്സാമിൻ ചെയ്യുന്ന സിസ്റ്റിന് വേണ്ടി. ട്രീറ്റ്മെൻറ്റ് ടിനിഡസോൾ 40 mg പെർ കിലോ വൺസ് ഡെയിലി ഫോർ 3 days. നെക്സ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോസ്പോറിഡോയിസിസ് ആണ്, വിച്ച് ഈസ് കോസ്ഡ് ബൈ ക്രിപ്റ്റോസ്പോറിഡിയം പാർവം. ഇൻഫെക്ഷൻ ഈസ് അക്വയർഡ് ബൈ ഫീക്കൽ ഓറൽ റൂട്ട് ആൻഡ് ഇൻക്യുബേഷൻ പീരീഡ് ഈസ് 7 to 10 days. ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുമ്പോൾ അബ്ഡോമിനൽ ക്രാംസ് ആൻഡ് വാട്ടറി ഡയറിയ. ഇറ്റ്സ് യൂഷ്വലി എ സെൽഫ് ലിമിറ്റിംഗ് ആൻഡ് ഇമ്മ്യൂണോ കോംപ്രമൈസ്. ഇറ്റ്സ് ഡിവാസ്റ്റേറ്റിംഗ്, ലീഡിംഗ് ടു സിവിയർ ഡയറിയ ആൻഡ് വെയ്റ്റ് ലോസ്. പാൻക്രിയറ്റൈറ്റിസ് ആൻഡ് ഇൻഫെക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്. അപ്പോൾ ഡയഗ്നോസിസ് എങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഓർഗാനിസിൻ്റെ ഔട്ട്സൈഡ് ഫീക്കൽ മൈക്രോസ്കോപ്പിയിൽ നമുക്ക് കാണുന്നതായിരിക്കും. മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം ഓൾറെഡി ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഉള്ള പേഷ്യൻസിനെ ഇവരുടെ രോഗം ആൻറ്റി റിട്രോവൈറലും കൊണ്ട് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഡിസീസും തന്നെത്താൻ
തീരും. നെക്സ്റ്റ് ഡിസീസസ് എന്ന് പറയുന്നത് വിസറൽ ലീഷ്മാനിയാസിസ് അല്ലെങ്കിൽ കാലാജാർ ഓർ ദംദം ഫീവർ ആണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ലീഷ്മാനിയ ഡൊനോവാനി. ഹ്യൂമൻസ് ആർ ദ ഹോസ്റ്റ്. ഫോക്സസ് ആൻഡ് ഡോഗ്സ് ആർ ദ റിസർവർ ഓഫ് ഇൻഫെക്ഷൻ. ആൻഡ് ഫ്ലെബോട്ടമസ് സാൻഡ് ഫ്ലൈ ഇസ് ദി വെക്ടർ. ഓക്കെ, അപ്പം ഫ്ലെബോട്ടമസ് സാൻഡ് ഫ്ലൈ ആണ് ഇതിൻ്റെ വെക്ടറ്. എന്നിട്ട് എപ്പോഴും ഹ്യൂമൻസ് ആയിരിക്കും ഹോസ്റ്റ്. അപ്പം നമുക്ക് ലൈഫ് സൈക്കിൾ ഓഫ് ലീഷ്മാനിയാസിസിലേക്ക് വരാം. അപ്പോൾ ഈ ഇമേജിൽ നമുക്ക് രണ്ട് ഫോം കാണാം. ഇത് രണ്ട് മോർഫോളജിക്കൽ ഫോംസ് ആണ് ലീഷ്മാനിയ ഡൊണോവാനിയുടെ. അപ്പോൾ ഫസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഒരു സ്ലെൻഡർ ഫോം കോൾഡ് ആസ് പ്രോമാസ്റ്റിഗോട്ട് ഫോം. അതിനകത്ത് ന്യൂക്ലിയസ് ഉണ്ടാവും, കൈനോപ്ലാസ്റ്റ്, ബേസൽ ബോഡി ആൻഡ് ആക്സോനിയം. ആക്സോനിയം വഴിയാണ് ഇതിൻ്റെ ഫ്ലാജെല്ല ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് ഫോം എന്ന് പറയുമ്പോൾ ഈ മാസ്റ്റിഗോട്ട്, അതിനകത്ത് ഫ്ലാജെല്ല ഇല്ല. ഇറ്റ്സ് എ റൗണ്ട് ഷേപ്പ് മോർഫോളജിക്കൽ ഫോം. ഇതിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, കൈനോപ്ലാസ്റ്റ് ഉണ്ട്, ബേസൽ ബോഡി, ആക്സോനിയം ഉണ്ട്, പക്ഷേ ഫ്ലാജെല്ല ഇല്ല. ഈ രണ്ട് മോർഫോളജിക്കൽ ഫോംസും അഥവാ നമ്മൾ ലീഷ്മാൻ അല്ലെങ്കിൽ ഗിംസ സ്റ്റെയിനും കൊണ്ട് സ്റ്റെയിൻ ചെയ്താൽ കാണാൻ പറ്റുന്നതാണ്. അപ്പം നെക്സ്റ്റ് ഇമേജിലേക്ക് നമുക്ക് കടക്കാം. ഇത് ലൈഫ് സൈക്കിൾ ഓഫ് ലീഷ്മാനിയ ഡൊണോവാനിയുടെയാണ്. അപ്പം നമുക്ക് ജസ്റ്റ് സെൻറ്റർ ഓഫ് ദ ഇമേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ലെഫ്റ്റിൽ സാൻഡ് ഫ്ലൈ സ്റ്റേജസ് ആണ്, റൈറ്റിൽ ഹ്യൂമൻ സ്റ്റേജസ് ആണ്. ഓക്കെ, അപ്പം ലെഫ്റ്റിൽ നമുക്ക് തുടങ്ങാം, ഹ്യൂമൻ സ്റ്റേജിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പം ഒരു സാൻഡ് ഫ്ലൈ ടേക്സ് എ ബ്ലഡ് മീൽ. ഓക്കെ, ഇറ്റ് ഇൻജസ്റ്റ് പ്രോമാസ്റ്റിഗോട്ട് സ്റ്റേജ് ഇൻ ടു ദ സ്കിൻ. അപ്പം ഹ്യൂമൻ്റെ സ്കിന്നിൽ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പ്രോമാസ്റ്റിഗോട്ട്സ് മാക്രോഫേജസ് ഫാഗോട്ടൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പ്രോമാസ്റ്റിഗോട്ട്സിനെ മാക്രോഫേജ് ഫാഗോട്ടൈസ് ചെയ്ത് കഴിയുമ്പം മാക്രോഫേജിൻ്റെ അകത്ത് തന്നെ ഈ പ്രോമാസ്റ്റിഗോട്ട്സ് എ മാസ്റ്റിഗോട്ട് ആവും. അത് കഴിഞ്ഞിട്ട് ഈ എ മാസ്റ്റിഗോട്ട് നമ്മുടെ ഹ്യൂമൻ മാക്രോഫേജസിൻ്റെ അകത്ത് മൾട്ടിപ്ലൈ ചെയ്യും. മാക്രോഫേജ് മൾട്ടിപ്ലൈ ചെയ്യും, എ മാസ്റ്റിഗോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വേരിയസ് ടിഷ്യൂവിൽ ഈ ഓർഗാനിസം മൂവ് ഓൺ ചെയ്യും. ഇത് മൂവ് ചെയ്തതിന് ശേഷം ഈ എ മാസ്റ്റിഗോട്ടിനെ ഒരു സാൻഡ് ഫ്ലൈ വന്ന് ബ്ലഡ് മീൽ എടുക്കുമ്പം ഇത് ഈ മാക്രോഫേജസ് ഇൻജസ്റ്റഡ് അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് വിത്ത് എ മാസ്റ്റിഗോട്ട്സിനെ ഈ സാൻഡ് ഫ്ലൈ ബ്ലഡ് മീലിൻ്റെ കൂടെ ഇൻജസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ ഓഫ് പാരസറ്റൈസ്ഡ് സെൽസിൽ നിന്നും എ മാസ്റ്റിഗോട്ട് ട്രാൻസ്ഫോം ആവും പ്രോമാസ്റ്റിഗോട്ട് ഈ ഫ്ലെബോട്ടമസ് സാൻഡ് ഫ്ലൈയുടെ ഗട്ടിൽ. ഓക്കെ, ഈ ഗട്ടിൽ എ മാസ്റ്റിഗോട്ടിന് പ്രോമാസ്റ്റിഗോട്ടായിട്ട് അത് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് ഇറ്റ് മൈഗ്രേറ്റ്സ് ടു ദ പ്രൊബോസിസ് ഓഫ് സാൻഡ് ഫ്ലൈ. അവിടുന്ന് പിന്നീട് ഇത് പ്രോമാസ്റ്റിഗേറ്റ് പിന്നെയും ഈ ഫ്ലെബോട്ടമസ് സാൻഡ് ഫ്ലൈ ഹ്യൂമൻസിനെ ഇൻഫെക്റ്റ് ചെയ്യുമ്പം ഈ പ്രൊബോസിസിലെത്തിയ പ്രോമാസ്റ്റിഗോട്ട്സ് ഹ്യൂമൻസിൽ പോവും. ഓക്കെ, അങ്ങനെ ഈ വിഷയ സൈക്കിൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പം ഈ ഒരു പാരസൈറ്റിന് അതിൻ്റെ രോഗം കോസ് ചെയ്യണമെങ്കിൽ ഹ്യൂമൻസിൻ്റെയും ഹെൽപ്പ് വേണം, സാൻഡ് ഫ്ലൈയുടെയും ഹെൽപ്പ് വേണം. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് ട്രയാങ്കിൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് എഴുതിയതിൻ്റെ താഴെ ഒരു ട്രയാങ്കിളിൻ്റെ അകത്ത് ഐ ഉണ്ട്. മീൻസ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇൻഫെക്റ്റീവ് സ്റ്റേജ്. ഓക്കെ, അതുപോലെ തന്നെ ഹ്യൂമൻ സൈഡിൽ ബ്ലൂ ആരോസിൻ്റെ അവിടെ തേർഡിൻ്റെ അടുത്തായിട്ടൊരു ആരോയിൽ ഡി എന്ന് എഴുതിയിട്ടുണ്ട്, ഫോർത്തിൻ്റെ അടുത്ത് ഒരു ഡി. അപ്പം ഈ സ്റ്റേജാണ് പ്രോമാസ്റ്റിഗോട്ട്സും എ മാസ്റ്റിഗോട്ട്സും ബോഡിയിലുള്ള സ്റ്റേജാണ്. ഇത് ഡയഗ്നോസ്റ്റിക് സ്റ്റേജസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻസും വേറെ ആനിമൽസിലും നമ്പർ ഓഫ് പാരസൈറ്റ്സ് ഡെർമിസിൽ ഓക്യുപ്പൈ ചെയ്യുന്നതാണ് ലീഷ്മാനിയ ട്രോപ്പിക്ക. ഇതിനെ ഇത് ഡെല്ലി ബോയിൽ എന്ന് പറഞ്ഞൊരു രോഗം കോസ് ചെയ്യും. ലീഷ്മാനിയ മെക്സിക്കാന, ഡെർമിസും നമ്മുടെ മ്യൂക്കോസയെ അഫക്റ്റ് ചെയ്യുന്ന ലീഷ്മാനിയ ബ്രസീലിയൻസിസ്, മൂന്നാമത് വിസറയൻ ഡെർമിസിനെയും അഫക്റ്റ് ചെയ്യുന്ന ലീഷ്മാനിയ ഡൊണോവാനി. അടുത്തതായിട്ട് നമുക്ക് ലീഷ്മാനിയയുടെ പാത്തോളജിയിലേക്ക് പോവാം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ലീഷ്മാനിയ എപ്പോഴും സിമ്പിൾ ഫിഷനിൽ മോണോസൈറ്റ് മാക്രോഫേജസിലാണ് ആകുന്നത്. നമ്മൾ ഓൾറെഡി ഡയഗ്രാമിൽ കണ്ടു കഴിഞ്ഞു, ലിവറിലും സ്പ്ലീനിലും. വേറെ സൈറ്റ്സ് എന്ന് പറയുമ്പോൾ ബോൺ മാരോ, ലിംഫോയിഡ് ടിഷ്യൂ ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. ഈ ഒരു പ്രോട്ടോസോവൻ എപ്പോഴും മാൽന്യൂട്രീഷനും ഇമ്യൂണോ സപ്രഷനും കോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കമ്മിങ് ഓൺ ടു ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വരെ, സ്പ്ലീൻ എപ്പോഴും കട്ട് സെക്ഷൻ നോക്കിയാൽ റെഡ് ചോക്ലേറ്റ് ഇൻ കളർ ആയിരിക്കും ഡ്യൂ ടു എൻഗോജ്ഡ് വാസ്കുലർ സ്പേസസ്. ലിവർ എപ്പോഴും ലിവറിലെ മാക്രോഫേജസിനെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നട്ട്മെഗ് അപ്പിയറൻസ് CVC സ്പ്ലീനിലും നമ്മൾ കാണപ്പെടുന്നതാണ്. മൂന്നാമത് ബോൺ മാരോയിൽ പാരസറ്റൈസ്ഡ് മാക്രോഫേജസ് കാണാം. ലിംഫ് നോഡിൽ ലിംഫഡിനോപാത്തി ആയിരിക്കും. സിവിയർ അനീമിയ ഡ്യൂ ടു ഡിസ്ട്രക്ഷൻ ഓഫ് RBC ഡ്യൂ ടു ഹൈപ്പർ സ്പ്ലീനിസം, ലെസ് എറിത്രോപൈസിസ് വിൽ ബി സീൻ.
pancytopenia. Untreated patient die in 2 years due to diarrhea, dysentery and TB. Immunosuppression ആകുന്നതുകൊണ്ട് tuberculosis ഒക്കെ സംഭവിക്കാം പേഷ്യൻറ്റിന്. പോസ്റ്റ് കാലാസാർ ഡെർമൽ ലീഷ്മാനിയാസിസ് എന്ന് പറഞ്ഞാൽ കാലാസാർ ആയിക്കഴിഞ്ഞിട്ടുള്ളൊരു പേഷ്യൻ്റ് എപ്പോഴും ഡെർമലി കുറച്ച് ഫീച്ചേഴ്സ് കാണും. അതെന്ന് പറഞ്ഞാൽ ഡീപ് പിഗ്മെൻറ്റഡ് മാക്യൂൾസ്, എറിഥമാറ്റസ് പാച്ചസ് ആവും. അത് കൂടുതലും ബട്ടർഫ്ലൈ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇൻ ദ ചീക്ക് മാലറേറിയ നോഡുലർ ലീഷൻസും കാണുന്നതായിരിക്കും. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പം ഡയറക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഉണ്ട്. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ പ്രോമാസ്റ്റിഗേറ്റും എ മാസ്റ്റിഗോട്ടിനെയും നമ്മൾ ട്രേസ് ചെയ്യുന്നതാണ് ഡയറക്റ്റ്. അപ്പം ഡയറക്റ്റ്ലിയിൽ ആദ്യമേ നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി ബോഡി, ഞാൻ പറഞ്ഞല്ലോ എ മാസ്റ്റിഗോട്ടിനെ നമ്മൾ ലീഷ്മാനിയ ഡൊണോവാനി ബോഡി എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനെ നമുക്ക് ഗെംസ ത്രൂ സ്റ്റെയിൻ ചെയ്യാം. പക്ഷേ പ്രോമാസ്റ്റിഗോട്ടിന് വേണ്ടി നമുക്ക് കൾച്ചർ ചെയ്യണം. കൾച്ചർ ചെയ്യുന്ന സാധന കൾച്ചർ ചെയ്യുന്ന മീഡിയം എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ എൻ മീഡിയം ഓർ റാബിറ്റ് ബ്ലഡ് അഗാർ സ്ലോ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ഡയറക്റ്റ് ഫോം ഇതാണ്. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പം ആൻറ്റിജൻ ഡിറ്റക്ഷൻ നമ്മൾ എലൈസ വഴി ചെയ്യും. ഓക്കെ, സെക്കൻഡ്ലി ആൻറ്റിബോഡി ഡിറ്റക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഓൾറെഡി ആൻറ്റിജൻ പ്രസൻറ്റ് ആവണം. ആ ആൻറ്റിജൻ്റെ പേരാണ് WKK ആൻറ്റിജൻ അല്ലെങ്കിൽ RK39. അപ്പം ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ടെസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഫൈനലി നമ്മൾ സ്കിൻ ടെസ്റ്റിലേക്ക് കടക്കുകയാണ്. സ്കിൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ലീഷ്മാനിൻ ടെസ്റ്റ് അല്ലെങ്കിൽ മോണ്ടനെഗ്രോ ടെസ്റ്റ്. ഇതെന്ന് പറയുമ്പോൾ ഇൻട്രാ ഡെർമൽ ഇഞ്ചക്ഷൻ ഓഫ് കിൽഡ് പ്രോമാസ്റ്റിഗോട്ട് സസ്പെൻഷൻ ബോഡിയിൽ ഇഞ്ചക്ട് ചെയ്യുമ്പം ഒരു ഫോം ഓഫ് ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാണാവുന്നതാണ്. ഇതെപ്പോഴും ആക്റ്റീവ് കാലാസാർ പേഷ്യൻറ്റിൽ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പം നെഗറ്റീവ് ആകുന്നത് കൊണ്ട് ആക്റ്റീവ് കാലാസാറിൽ ഇതിൻ്റെ ഒത്തൻസിറ്റി എന്താണെന്നുള്ളത് അൺനോൺ ആണ്. ഓക്കെ, അടുത്ത ഫോം ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് പിക്ചറാണ്. അതിനകത്ത് അനീമിയ, ഹൈപ്പർ ഗാമാഗ്ലോബിനീമിയ ഒക്കെ കാണാൻ സാധിക്കും. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പെൻറ്റാവലൻറ്റ് ആൻറ്റിമോണിയൽസ് വിത്ത് കൺസിസ്റ്റിംഗ് ഓഫ് സോഡിയം സ്റ്റൈബോഗ്ലൂക്കനേറ്റ് ആൻഡ് മെഗ്ലൂമിൻ ആൻറ്റിമോണിയേറ്റ് കാണാം. അതല്ലാതെ ആംഫോട്ടെറിസിൻ ബിയും കൊടുക്കാറുണ്ട്. പ്രിവെൻഷൻ എന്ന് പറയുമ്പം സാൻഫ്ലൈസ് ഷുഡ് ബി കമ്പാറ്റഡ്, മോസ്കിറ്റോ നെറ്റ്സ് ആൻഡ് റിപ്പലൻസ് ഷുഡ് ബി യൂസ്. അടുത്ത ലീഷനാണ് ആഫ്രിക്കൻ ട്രിപ്പാനോസോമിയാസിസ് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് സിക്നസ്. ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ഇസ് കോസ്ഡ് ബൈ ട്രിപ്പാനോസോംസ് കൺവേഡ് ടു ഹ്യൂമൻസ് ബൈ ദ ബൈറ്റ് ഓഫ് സെസിഫ്ലൈ ഓഫ് ഐദർ സെക്സ്. പാരസൈറ്റ്സ് ഇതിനകത്തെന്ന് പറഞ്ഞാൽ ടി ബ്രൂച്ചി ഗാംബിയൻസ് ആൻഡ് ടി ബ്രൂച്ചി റോഡിസിയൻസ്. ഓക്കെ, ടി ഗാംബിയൻസ് കോസസ് സ്ലോലി പ്രോഗ്രസിംഗ് ഡിസീസ് ഇൻ വെസ്റ്റേൺ ആൻഡ് സെൻട്രൽ ആഫ്രിക്ക, വെറസ് ടി റോഡിയൻസിസ് കോസസ് അക്യൂട്ട് ഡിസീസ് ഇൻ ഈസ്റ്റേൺ ആൻഡ് സദേൺ ആഫ്രിക്ക. ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുമ്പോൾ സൈറ്റ് ഓഫ് ബൈറ്റ് ഈസ് ഇൻഫ്ലെയിംഡ്, പെയിൻഫുൾ ആൻഡ് സ്വെല്ലൻ കോൾഡ് ട്രിപ്പോണീമൽ ഷാങ്കർ വിതിൻ 2 days ഓഫ് ഇൻഫെക്ഷൻ. കൂടുതലായിട്ട് ഈ ഷാങ്കർ ടി റോഡിസിയൻസ് കൊണ്ടായിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് ക്ലിനിക്കൽ ഫീച്ചറിൽ ഈ രണ്ട് ഫോം ഓഫ് പാരസൈറ്റ്സിൻ്റെയും ക്ലിനിക്കൽ ഫീച്ചർ കാണാം. ആദ്യമായിട്ട് നമ്മൾ ഗാംബിയൻസ് ഇൻഫെക്ഷനിലേക്കാണ് പോകുന്നത്. ഇറ്റ്സ് എ സ്ലോ കോഴ്സ് ഇൻഫെക്ഷൻ ഫ്രം മന്ത്സ് ടു ഇയേഴ്സ്. ഇറഗുലർ ബൗട്ട്സ് ഓഫ് ഫീവർ ആൻഡ് ലിംഫ് നോഡ് എൻലാർജ്മെൻറ്റ് ക്യാൻ ബി സീൻ ആൻഡ് ലിംഫ് നോഡ്സ് ആർ യൂഷ്വലി എൻലാർജ്ഡ്, റബ്ബറി ആൻഡ് ഫേം. ദാറ്റ് ടു മോർ കോമൺലി സീൻ ഇൻ ദ പോസ്റ്റീരിയർ ട്രയാങ്കിൾ ഓഫ് നെക്ക്. അതിനെ നമ്മൾ വിൻറ്റർ ബോട്ടം സൈൻ എന്ന് പറയും. ഓക്കെ, ലിംഫ് നോഡ് എൻലാർജ്ഡ്, റബ്ബറി, ഫേം, ദാറ്റ് ടു മോർ കോമൺ ഇൻ പോസ്റ്റീരിയർ ട്രയാങ്കിൾ ഓഫ് നെക്കിനെ വിൻറ്റർ ബോട്ടം സൈൻ എന്ന് പറയും. ഹെഡ് ഏക്ക് ഉണ്ടാവും, സ്ലീപ്പ് ഡിസോർഡേഴ്സ്, മെൻ്റൽ കൺഫ്യൂഷൻ, കോമ ആൻഡ് അൾട്ടിമേറ്റ്ലി ഡെത്ത്. CNS വളരെ ലേറ്റ് സ്റ്റേജിലും ഇൻവോൾവ് ആകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് സ്ലൈഡിൽ ഗാംബിയൻസ് ഇൻഫെക്ഷൻസ് കവർ ചെയ്തു. നെക്സ്റ്റ് റോഡിയസിൻസ് ഇൻഫെക്ഷൻസ്. ഇത് എപ്പോഴും അക്യൂട്ട് സിവിയർ ആയിരിക്കും ഗാംബിയൻസ് ഇൻഫെക്ഷനെ കാട്ടി. വിതിൻ ഫ്യൂ ഡേയ്സ് ഓർ വീക്സ് ഓർ ഇൻഫെക്ഷൻ പേഷ്യൻറ്റ് ഈസ് സിവിയർലി ഇൽ. സൈൻസ് ഓഫ് പ്ലൂറൽ ഇഫ്യൂഷൻ ആൻഡ് മയോകാർഡിയസ്റ്റിസ് ക്യാൻ ബി നോട്ടഡ്. ഹിമോലിറ്റിക് അനീമിയ, ഹെപ്പാറ്റോസ്പ്ലീനോമെഗാലി ഒക്കെ ഉണ്ടാവും. പെറ്റിക്കിയൽ റാഷ്, ഡ്രൗസിനെസ്, ട്രെമേഴ്സ്, കോമ ആൻഡ് അൾട്ടിമേറ്റ്ലി ഡെത്ത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്? ഗിംസ സ്റ്റെയിൻ ഫോർ മൈക്രോസ്കോപ്പിക് ഇവാലുവേഷൻ ഓഫ് ട്രിപ്പനോസോംസ്. അതല്ലാതെ സീറോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്, WBCATT, കാർഡ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ഫോർ ട്രിപ്പനോസോമിയാസിസ്. ഇസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ടു ഡിറ്റക്ട് ആൻറ്റിബോഡീസ് അഗെയിൻസ്റ്റ് ട്രിപ്പനോസോംസ്. ഓക്കെ, ഈ ടെസ്റ്റിൻ്റെ പേര് ഓർത്ത് വെക്കാം, ചിലപ്പോഴൊക്കെ എക്സാമിൽ ചോദിക്കാം. ഡിറ്റക്ഷൻ ഓഫ് ട്രിപ്പനോസോംസ് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം? ഇത് ഒരുപാട് ലൂസ് ആയതുകൊണ്ട് നമുക്ക് മെയിൻ നമ്മുടെ ഓർഗാനിസമിനെ
നല്ല ഡെൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ ചെയ്യേണ്ടി വരും ഫോളോഡ് ബൈ ബഫി കോട്ട് ഇവാലുവേഷൻ ആൻഡ് മിനി ആനയോൺ എക്സ്ചേഞ്ച് സെൻട്രിഫ്യൂഗേഷൻ ടു കോൺസെൻട്രേറ്റ് പാരസൈറ്റ് ബിഫോർ മൈക്രോസ്കോപ്പിക് ഇവാലുവേഷൻ ഓക്കെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ പെൻറ്റമൈഡ് ഐ എം ഇഞ്ചെക്ഷൻസ് ഫോർ ഗ്യാംബിയൻസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് റോഡിസിയൻസ് ഈസ് അൺക്ലിയർ അടുത്ത ലീഷൻ എന്ന് പറയുമ്പം അമേരിക്കൻ ട്രിപ്പനോസോമിയാസിസ് ആണ് ആദ്യമേ നമ്മൾ കണ്ടത് ആഫ്രിക്കൻ ട്രിപ്പനോസോമിയാസിസ് ആണ് ഇത് അമേരിക്കൻ ട്രിപ്പനോസോമിയോസിസ് ഇതിനെ ചാഗാസ് ഡിസീസ് എന്നും പറയും ഇറ്റ്സ് കോസ്ഡ് ബൈ ട്രിപ്പനോസോമ ക്രൂസി ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ഹ്യൂമൻസ് ഫ്രം ഫീസസ് ഓഫ് കിസിംഗ് ബഗ്സ് ഇൻ വിച്ച് ട്രിപ്പനോസോംസ് ഹാവ് എ സൈക്കിൾ ഓഫ് ഡെവലപ്മെൻറ്റ് അപ്പം ട്രിപ്പനോസോംസ് മൈഗ്രേറ്റ് വയർ ബ്ലഡ് സ്ട്രീംസ് ആൻഡ് ഡെവലപ്പ് ഇൻ ടു എമാസ്റ്റിഗോട്ട് ഫോംസ് ഇൻ ദ ടിഷ്യൂ അവിടെ ചെന്ന് ദേ മൾട്ടിപ്ലൈ ഇൻ ദ മയോകാർഡിയം പ്രൊഡ്യൂസിങ് സിസ്റ്റ് ഇൻ ദ സ്മൂത്ത് മസിൽ ഫൈബേഴ്സ് ആൻഡ് ഗാംഗ്ലിയോൺ ഓഫ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം അപ്പം ഇത് ബേസിക്കലി എഫക്റ്റ് ചെയ്യുന്ന ഈ ട്രിപ്പനോസോംസ് മയോകാർഡിയത്തിനെയാണ് അവിടെ ചെന്ന് സ്മൂത്ത് മസിൽ ഫൈബേഴ്സിലെ സിസ്റ്റം ഉണ്ടാക്കി ഗാംഗ്ലിയോണിലും സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ഇറ്റ് കോസസ് ഡിസ്ട്രക്ഷൻ ടു ദ മയോകാർഡിയം ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുമ്പം കൺജക്റ്റൈവൽ ലീഷൻ ദറ്റ് ടു യൂണിലാറ്ററൽ ഫോം റെഡിഷ് സ്വെല്ലിംഗ് ഓഫ് ഐലിഡ്സ് ക്യാൻ ബി seen leading to the closure of eye which is called Romana sign okay a conjunctival lesion which is unilateral firm reddish swelling of the eyelids leading to the closure of eye nu parayana Romana sign young children are usually affected fever lymphadenopathy enlargement of liver and spleen can be seen adallade neurological features include personality changes and meningoencephalitis chronic lesion reactivates by damaging oroblax plexus causing dilatation of alimentary canal called Megas disease okay it american trypanosomiasis or chronic lesion like poi the reactivate aavumbum nammade alimentary canal ulla oroblax plexus undu adu ഡീജനറേറ്റ് ചെയ്തിട്ട് നമ്മുടെ എലിമെൻ്ററി കനാൽ ഡയലിറ്റേഷൻ കോസ് ചെയ്യുന്നതാണ് മെഗാസ് ഡിസീസ് അടുത്തതായിട്ട് നമുക്ക് ക്ലിനിക്കൽ ഫീച്ചേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ നെക്സ്റ്റ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസിലേക്കാണ് പോകുന്നത് ട്രിപ്പനോസോമ ക്രൂസി ക്യാൻ ബി സീൻ ഇൻ ബ്ലഡ് ഫിൽം അതല്ലാതെ സീറോളജിക്കൽ ടെസ്റ്റ് ലൈക്ക് കോംപ്ലിമെൻറ്റ് ഫിക്സേഷൻ ഫ്ലൂറസെൻ്റ് ആൻറ്റിബോഡി ടെസ്റ്റ് ക്യാൻ ബി പോസിറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നിർഫുട്ടിമോക്സ് ഗിവൻ ഓറലി 10 mg പെർ കിലോഗ്രാം ഡെയിലി ബൈ മൗത്ത് ഫോർ 60 to 90 days ബെൻസിനിഡസോൾ 5 to 10 mg പെർ കിലോഗ്രാം ഫോർ 60 days പക്ഷേ ഈ രണ്ട് ഡ്രഗ്സും ടോക്സിക് ആണ് ഓക്കെ പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ സ്പ്രേയിങ് വിത്ത് ക്ലോറിനേറ്റഡ് ഹൈഡ്രോ കാർബൺ ഇൻസെക്ടിസൈഡ്സ് ടു കിൽ ദ ബഗ്സ് നെക്സ്റ്റ് ഡിസീസ് ടോക്സോപ്ലാസ്മോസിസ് ആണ് വിച്ച് ഈസ് കോസ്ഡ് ബൈ ടോക്സോപ്ലാസ്മ ഗോണ്ടൈ Infection usually occurs by eating undercooked contaminated meat, exposure from infected cat feces or mother to child transmission during pregnancy. കൂടുതലായിട്ടും ഇത് undercooked contaminated meat കഴിക്കുമ്പോഴോ infected cat feces contaminate ആവുമ്പോഴോ mother child transmission pregnancy സമയത്ത് ഉള്ളപ്പോഴാണ് ഈ ഡിസീസ് കൂടുതലും സ്പ്രെഡ് ആവുന്നത് പെത്തോളജി എന്ന് പറയുമ്പോൾ കഞ്ചനൈറ്റൽ ഫോം ഓർഗാനിസം സ്പ്രെഡ്സ് ടു സെൻട്രൽ നെർവസ് സിസ്റ്റം ഹാർട്ട് ലങ്സ് ആൻഡ് ഐസ് ഇഫ് ഇൻഫൻറ്റ് സർവൈവ്സ് പാരസൈറ്റ്സ് ഡിസപ്പിയേഴ്സ് ഫ്രം ഓൾ ഓർഗൻസ് എക്സെപ്റ്റ് സി എൻ എസ് ആൻഡ് ഐസ് ഓക്കെ ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങളിലെ ഏരിയാസ് ഓഫ് നെക്രോസിസ് പാച്ചി കാൽസിഫിക്കേഷൻ ആൻഡ് സിസ്റ്റ് ഫോർമേഷൻ കാണിക്കുന്നതായിരിക്കും ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുമ്പോൾ മാനിഫെസ്റ്റേഷൻ ഓഫ് കഞ്ചനൈറ്റൽ ഡിസീസ് ഇസ് സെറിബ്രൽ ഓക്കെ ഹൈഡ്രോസെഫാലസ് convulsions tremor and paralysis ഒക്കെ കാണുന്നതായിരിക്കും സി എസ് എഫ് ഇസ് സാന്തോക്രോമിക് മീൻസ് ഇൻക്രീസ്ഡ് പ്രോട്ടീൻ ആൻഡ് മോണോന്യൂക്ലിയർ സെൽസ് അത് കാരണം ഒരു യെല്ലോയിഷ് ടിഞ്ച് ആയിരിക്കും സി എസ് എഫിന് ഹെപ്പാറ്റോമെഗാലി ജോണ്ടിസ് ആൻഡ് ത്രോംബോസൈറ്റോപീനിയ ക്യാൻ ബി സീൻ അക്വയർഡ് ലീഷൻസ് എപ്പോഴും സിംറ്റംലെസ് ആയിരിക്കും അക്യൂട്ട് ഫോമിൽ ഫീവർ പെയിൻ മാലിയസ് റാഷ് ജോണ്ടിസ് ഒക്കെ കാണുന്നതായിരിക്കും അതല്ലാതെ എൻലാർജ്മെൻറ്റ് ഓഫ് ലിംഫ് നോഡ്സ് ആൻഡ് ലിംഫോസൈറ്റോസിസ് ക്യാൻ ബി സീൻ ലേറ്റൻ ടോക്സോപ്ലാസ്മോസിസ് ആക്ടിവേറ്റ്സ് ആൻഡ് കോസസ് ബ്രെയിൻ നെക്രോസിസ് ആൻഡ് എൻസെഫലൈറ്റിസ് ഇൻ ഇമ്യൂണോ സപ്രസ്ഡ് പേഷ്യൻസ് ഓക്കെ അപ്പോൾ നമ്മൾ എയ്ഡ്സിന് കവർ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ ടോക്സോപ്ലാസ്മോസിസ് ഗോണ്ടായി എപ്പോഴും അല്ലെങ്കിൽ ടോക്സോപ്ലാസ്മോസിസ് ഈ രോഗം എപ്പോഴും ഒരു ഇമ്യൂണോ കോംപ്രമൈസ് പേഷ്യൻസിൽ എപ്പോഴും കാണാവുന്നതായിരിക്കും നമുക്ക് ഇൻവെസ്റ്റിഗേഷനിലേക്ക് കടക്കാം സീറോളജിക്കൽ ടെസ്റ്റ് ആർ ഓഫ് വാല്യൂ മീൻസ് റൈസ് ഇൻ ഐ ജി എം ആൻറ്റിബോഡീസ് റിപ്പീറ്റ്സ് അക്യൂട്ട് ഇൻഫെക്ഷൻ അതല്ലാതെ എലൈസ
ടെസ്റ്റ് യൂസ് ചെയ്യാം. ബയോപ്സിയും ചിലപ്പോഴൊക്കെ ലിംഫ് നോഡിൽ നിന്ന് എടുത്താൽ നമുക്ക് ഡയഗ്നോസിസിലേക്ക് ഇൻഫർ ചെയ്യാം. പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി അക്വയർഡ് പേഷ്യൻസ് ഡോണ്ട് റിക്വയർ തെറാപ്പി, തന്നെത്താൻ റിസോൾവ് ആകുന്നതായിരിക്കും. സൾഫഡയസോൺ 2 gram പ്ലസ് പൈറിഥ്രമീൻ 25 mg ഡെയിലി ഫോർ 4 weeks. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഹെഡിങ്ങിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. അതാണ് ഡിസീസസ് ഡ്യൂ ടു ഹെൽമിൻതസ്. അതിൽ ഫസ്റ്റ് ആണ് ഷിറ്റ്സോസോമിയാസിസ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് എ സ്നെയിൽ ഫീവർ ഓർ ബിൽഹാർസിയ. കൂടുതലും ഇത് ഫ്ലാറ്റ് വോംസ് കോൾ ഷിറ്റ്സോസോംസ് ആണ് കോസ് ചെയ്യുന്നത്. യൂറിനറി ട്രാക്റ്റും ഇൻറ്റസ്റ്റൈനും ആണ് എഫക്റ്റഡ് ആയിട്ടുള്ളത്. പെഥോളജി നോക്കിക്കഴിഞ്ഞാൽ ഇത് 3 types ഓഫ് സ്പീഷീസ് ഉണ്ട്. എസ് ഹീമറ്റോബിയം, എസ് മെൻസോണി ആൻഡ് എസ് ജപ്പോണിക്കം. അപ്പം നമുക്ക് ലൈഫ് സൈക്കിളിലേക്ക് നീങ്ങാം. ലൈഫ് സൈക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും ഈ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനിൽ റൈറ്റ് സൈഡിൽ ഒരു മാൻ ഇരുന്ന് പൂളിൻ്റെ അല്ലെങ്കിൽ വാട്ടർ ബോഡിയുടെ അടുത്ത് ഡിഫിക്കേറ്റ് ചെയ്യുന്നത് കാണാം. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ഹോസ്റ്റിൽ എന്ത് സംഭവിക്കും? എഗ്സ് കണ്ടെയ്നിങ് മിറാസിഡിയ ആർ എലിമിനേറ്റഡ് വിത്ത് ഫീസസ് ഓർ യൂറിൻ ഇൻ ടു ദി വാട്ടർ. ഓക്കെ, അപ്പം ആ ഏരോന്ന് നെക്സ്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ വാട്ടറിൽ ഹാച്ചിങ് ഓഫ് എഗ്സ് സംഭവിക്കുന്നു. നെക്സ്റ്റ് ഏരോ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ എഗ്സ് മിറാസിഡിയയിലേക്ക് കൺവേർട്ടാകുന്നു. പിന്നീട് ഈ മിറാസിഡിയ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റായ സ്നെയിലിൻ്റെ അകത്ത് എൻറ്റർ ചെയ്യുന്നു. സ്നെയിലിൻ്റെ അകത്ത് എൻറ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഈ മിറാസിഡിയയുടെ സ്ട്രക്ചർ മാറി സിർക്കാരി ആയിട്ടൊരു ലോങ് ടെയിലൊക്കെ ഇതിന് ഫീച്ചറായി മാറുന്നു. പിന്നീട് ഈ സിർക്കാരിയെ ഈസിലി സ്വിം ചെയ്ത് വാട്ടർ ബോഡിയിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഹ്യൂമൻ്റെ സ്കിൻ പെനട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആ ലെഗ്സിൽ പെനട്രേറ്റ് ചെയ്യുന്നത് കാണാം. പിന്നീടിത് ഫ്രീ സ്വിമ്മിങ് സിർക്കാരിയുടെ ലോങ് ടെയിൽ മാറിയിട്ട് ഇതൊരു ഷിറ്റ്സോമ്യുള എന്ന് പറഞ്ഞൊരു ഒരു കോമ്പണൻറ്റ് ഫോം ചെയ്യും. ഇത് ഫോം ചെയ്തതിന് ശേഷം നമുക്ക് കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഈ കോമ്പണൻറ്റ് ലിവറിലേക്ക് പോയിട്ട് അവിടെ ചെന്ന് അഡൽട്ട് ഫോമായിട്ട് മെച്യൂർ ചെയ്യും. അപ്പം അഡൽട്ട് ഫോം നമ്മൾ ഈ ഒരു സർക്കിളിൽ കണ്ട അഡൽട്ട് മെയിൽ എപ്പോഴും ഷോർട്ടർ ഫോമായിരിക്കും, അഡൽട്ട് ഫീമെയിൽ എപ്പോഴും സ്ലെൻഡറും ലാർജർ ഫോമും ആയിരിക്കും. ഓക്കെ, അപ്പം മെയിൽ വോമിൻ്റെ വെൻട്രൽ സർഫേസിലൊരു ഗ്രൂവ് ഉണ്ട്, ആ ഗ്രൂവിനകത്തായിരിക്കും ഈ ഫീമെയിൽ വോൾ സീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഫെർട്ടിലൈസേഷൻ നടന്ന് ഇത് 2 womb കോമ്പിനേഷൻ ഇൻറ്റസ്റ്റൈനിലേക്ക് പോയിട്ട് എഗ് പ്രൊഡക്ഷൻ സംഭവിക്കുന്നു. എഗ് പ്രൊഡക്ഷൻ അവസാനം എഗ് പ്രൊഡക്ഷൻ ആയതിനു ശേഷം ഇത് ബോവൽ റെക്റ്റമിൽ നിന്ന് പിന്നീട് ഫീസസ് വഴി ഇത് പിന്നെ മനുഷ്യനിൽ നിന്നും വാട്ടർ ബോഡിയിലേക്ക് പോകുമ്പോൾ പിന്നീട് ഇതേ സെയിം സൈക്കിൾ റിപ്പീറ്റ് ആകുന്നു. ഓക്കെ, അപ്പം ഇതാണ് ലൈഫ് സൈക്കിൾ ഓഫ് ഷിറ്റ്സോമ മെൻസോണി. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പം ഇനി നമുക്ക് ക്ലിനിക്കൽ ഫീച്ചറിലേക്ക് പോകാം. വിതിൻ 12 hours ഓഫ് ഇൻഫെക്ഷൻ റാഷ് ഡെവലപ്സ് അറ്റ് ദ സൈറ്റ് ഓഫ് എൻട്രൻസ് വിച്ച് ഇസ് കോൾഡ് സ്വിമ്മേഴ്സ് ഇച്ച്. ഓക്കെ, ഇൻറ്റസ്റ്റൈനൽ സ്റ്റെറ്റ്സോമിയാസിസ് എന്ന് പറയുമ്പം ഈ ഒരു വേം ഇൻറ്റസ്റ്റൈനൽ വാളിൽ ലോഡ്ജ് ആയതിനു ശേഷം ഒരു ഗ്രാൻഡ്ലോമാറ്റസ് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം അതല്ലാതെ നമുക്ക് ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷനും സ്പ്ലീനോമഗാലിയും കാണാവുന്നതാണ്. ഡെർമറ്റൈറ്റിസ് ഫോം ഓഫ് ടാപ്പുലർ റാഷ് ക്യാൻ ഓൾസോ ബി സീൻ. നമ്മുടെ ഷിറ്റ്സോമിയാസിസിൽ കാണപ്പെടുന്ന വേറൊരു ഫീച്ചറാണ് കത്യാമ ഫിവർ. അതിലുള്ളിൽ ഡ്രൈ കഫ്, ഫിവർ, റാഷ്, അബ്ഡോമിനൽ പെയിൻ, ഹെപ്പാറ്റോ സ്പ്ലീനോമെഗാലി ആൻഡ് ഫെറ്റി കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അതല്ലാതെ നമ്മുടെ ഈ വോം നമ്മുടെ യുറേറ്റർ ബ്ലാഡേഴ്സിനെയൊക്കെ ഫൈബ്രോസ്റ്റ് ചെയ്യും. അപ്പം നെക്സ്റ്റ് നമ്മൾ ഷിറ്റ്സോമിയാസിസ് ഡയഗ്നോസിസ് എങ്ങനെയാണ് വരുന്നത്? മൈക്രോസ്കോപ്പിക് ഇവാലുവേഷൻ ഓഫ് സ്റ്റൂൾസ് ചെയ്താൽ നമുക്ക് കാറ്റോ കാറ്റ് സ്റ്റെയിനിങ് മെത്തേഡ് വഴി ചെയ്താൽ നമുക്ക് വോംസ് വിസിബിൾ ആകുന്നതായിരിക്കും. PCR ക്യാൻ ബി യൂസ് ഫോർ ഡിറ്റക്റ്റിംഗ് ദ പാരസൈറ്റിക് DNA. അതല്ലാതെ റെക്ടൽ സ്നിപ്പ് ഷോസ് ഒവ ദാറ്റ് ഈസ് ഡെഡ് ഓർ അലൈവ്. റേഡിയോഗ്രാഫ് നമ്മൾ മുന്നിൽ ക്ലിനിക്കൽ ഫീച്ചറിൽ കണ്ടല്ലോ, ഫൈബ്രോസിസ് ഓഫ് ബ്ലാഡർ ആൻഡ് യുറേറ്റർ ക്യാൻ ബി സീൻ. അപ്പം ആ കേസിൽ നമ്മൾ റേഡിയോഗ്രാഫ് എടുത്താൽ കാൽസിഫിക്കേഷൻ ഈസിലി കാണാവുന്നതായിരിക്കും. ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ പ്രാസിക്വിൻറ്റൽ, ഓക്സാമിനിക്വീൻ ആൻഡ് മെട്രിഫോണേറ്റ് ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. നെക്സ്റ്റ് ഡിസീസസ് ഡ്യൂ ടു ഹെൽമിൻതസിലാണ് ലിംഫാറ്റിക് ഫിലേരിയാസിസ്. ലിംഫാറ്റിക് ഫിലേരിയാസിസ് ഇസ് കോമൺലി നോൺ ആസ് എലിഫൻറ്റിയാസിസ്. ഇൻഫെക്ഷൻ ഒക്കേഴ്സ് വെൻ ദ ഫിലേരിയൽ പാരസൈറ്റ്സ് ആർ ട്രാൻസ്മിറ്റഡ് ടു ഹ്യൂമൻസ് ത്രൂ മോസ്കിറ്റോസ്. അപ്പം ഈ പാരസൈറ്റ് പ്രിഡോമിനൻ്റ്ലി നമ്മൾ കാണപ്പെടുന്നത് ബുച്ചേറിയ ബാങ്ക്രോഫ്റ്റി ആണ് 90% ഓഫ് കേസസിൽ. റെസ്റ്റ് ഇസ് ബ്രൂഗിയ മലയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനിൽ എല്ലാവർക്കും ശ്രദ്ധിക്കാം, ബ്ലൂ ലൈൻസ് ഉണ്ട് വിച്ച് ഡിപ്പിക്ട് ഹ്യൂമൻ സ്റ്റേജസ്.
പിങ്ക് ലൈൻസ് ഉണ്ട് ആരോസ് ഉണ്ട് വിച്ച് ഡിപിക്ട് മോസ്കിറ്റോ സ്റ്റേജസ്. അപ്പോൾ നമ്മൾ ഈ സൈക്കിൾ തുടങ്ങാൻ പോകുന്നത് വണ്ണം എഴുതിയേക്കുന്നിടത്തു നിന്നാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം ഇൻഫെക്റ്റഡ് മോസ്കിറ്റോ വിത്ത് ലാർവ 3 നമ്മളെ ബൈറ്റ് ചെയ്യുമ്പം അതൊരു ബ്ലഡ് മീലിൻ്റെ കൂടെ ആ ലാർവയും കൂടി നമ്മുടെ സ്കിന്നിലേക്ക് പെനട്രേറ്റ് ചെയ്യുവാണ്. അപ്പം ബൈറ്റ് വൂണ്ടിൽ വഴി ആ ലാർവ നമ്മുടെ ബോഡിയിൽ എത്തുമ്പോഴത്തേക്ക് അത് അഡൽട്ടായി മാറുന്നു. ഓക്കെ, മാറിയതിന് ശേഷം ലിംഫാറ്റിക്സിൽ മൂവ് ചെയ്തിട്ട് ഈ അഡൽട്ട് ഈ 3 എഴുതിയേക്കുന്ന എല്ലാവർക്കും കാണാം, പ്രൊഡ്യൂസ് ഷീത്ത് മൈക്രോഫിലറി ദാറ്റ് മൈഗ്രേറ്റ് ഇൻ ടു ലിംഫ് ആൻഡ് ബ്ലഡ് ചാനൽസ്. ഓക്കെ, പിന്നീട് ഈ ബ്ലൂ ആരോ അൾട്ടിമേറ്റ്ലി തീരുന്നത് 4 4 പറയുമ്പം ഓൾറെഡി മൈക്രോഫിലറി ഉള്ള അഡൽട്ട് പാരസൈറ്റിനെ മോസ്കിറ്റോ വന്ന് ആ ഇൻഫെക്റ്റഡ് പേഷ്യൻറ്റിനെ മോസ്കിറ്റോ ബൈറ്റ് ചെയ്യുമ്പം ഈ ഷീത്ത് മൈക്രോഫിലേരിയ ഫിലേരിയ പാരസൈറ്റിനെ ഈ മോസ്കിറ്റോ ബ്ലഡ് മീലിൻ്റെ കൂടെ ഇൻജസ്റ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പം പിങ്ക് ആരോയിൽ 5 എല്ലാവർക്കും കാണാം. മൈക്രോഫിലേരിയെ സ്വന്തം ഷീത്തൊക്കെ ഷെഡ് ചെയ്തതിന് ശേഷം പെനട്രേറ്റ് ഇൻ ടു മോസ്കിറ്റോസ് മിഡ് ഗട്ട് ആൻഡ് മൈഗ്രേറ്റ് ടു തൊറാസിക് മസിൽസ്. ഓക്കെ, അവിടേക്ക് അത് മൈക്രോഫിലേരിയയിലെ ഷീത്ത് എല്ലാം വെടിഞ്ഞതിന് ശേഷം അത് മോസ്കിറ്റോയുടെ മിഡ് ഗട്ടിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് തൊറാസിക് മസിലിലേക്ക് മൂവ് ചെയ്യും. അവിടെ അത് L1 ലാർവയായി മാറുന്നു. പിന്നീട് അത് L3 ലാർവയായിട്ട് ഈ മോസ്കിറ്റോയുടെ പ്രൊബോസിസിലേക്ക് അല്ലെങ്കിൽ ഹെഡിലേക്ക് മൂവ് ഓൺ ചെയ്തിട്ട് അൾട്ടിമേറ്റ്ലി ഈ ഇൻഫെക്റ്റഡ് L3 ലാർവ ഇൻഫെക്റ്റഡ് മോസ്കിറ്റോ ഒരു ഹ്യൂമനെ ബൈറ്റ് ചെയ്യുമ്പോൾ പിന്നീട് ലാർവയും പോയി. നമുക്കിതേ വിഷയ സൈക്കിൾ എപ്പോഴും കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പം വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും 3 താഴെ ആ വോമിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ഡി കാണാം. ഡി മീൻസ് ഇറ്റ്സ് എ ഡയഗ്നോസ്റ്റിക് സ്റ്റേജ്. അതേപോലെ തന്നെ നമ്മൾ 1 താഴെ ഒരു ഐ കാണാം. ഐ മീൻസ് ഇൻഫെക്റ്റീവ് സ്റ്റേജാണ് ഡിനോമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ലൈഫ് സൈക്കിൾ ഓഫ് ഫിലേരിയ അല്ലെങ്കിൽ ബുച്ചേറിയ ബാങ്ക്രോഫ്റ്റിയെ പറ്റി നമ്മൾ ഡീൽ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഓക്കെ, എൻഡെമിക് നോർമൽ എന്ന് പറയുമ്പം നോ ഓവേർട്ട് ക്ലിനിക്കൽ സിംറ്റംസ്. എ സിംറ്റമാറ്റിക് സ്റ്റേജിൽ മൈക്രോഫിലേരിയ ഇൻ ദർ ബ്ലഡ് ബട്ട് ഡു നോട്ട് ഷോ എനി ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഫിലേരിയാസിസ്. അക്യൂട്ട് ഫിലേരിയാസിസ് എന്ന് പറയുമ്പം അക്യൂട്ട് ഫിലേറിയാസിസ് സ്റ്റേജ് ഓർ ഇൻഫ്ലമേറ്ററി സ്റ്റേജ് വിച്ച് ഈസ് കോസ്ഡ് ബൈ ആൻറ്റിജൻസ് റിലീസ്ഡ് ഫ്രം ഫീമെയിൽ അഡൾട്ട് വോംസ്. കണ്ടീഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഫിലേറിയൽ ഫീവർ വിച്ച് ഈസ് യൂഷ്വലി എ ലോ ഗ്രേഡ് ബട്ട് ഒക്കേഷണലി സിവിയർ ആൻഡ് ഇറ്റ്സ് അക്കംപാനിഡ് ബൈ ചിൽസ് ജനറൽ മാലേസ് ഹെഡ് ഏക് പെയിൻ ആൻഡ് അതർ സിംറ്റംസ്. അതെല്ലാം എന്നിട്ട് ലിംഫിഡീമ വിസിബിളാണ്, ലിംഫഡനൈറ്റിസും കാണപ്പെടും, അഡിനോ ലിംഫാൻജൈറ്റിസും നമുക്ക് അക്യൂട്ട് ഫോമിൽ കാണുന്നതായിരിക്കും. ക്രോണിക് ഫിലേറിയാസിസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒബ്സ്ട്രക്റ്റീവ് ഫേസ് ആണ് വിച്ച് യൂഷ്വലി ടേക്സ് 10-15 ടു ഡെവലപ്പ്. ലിംഫ് വേരിസസ് കാണുന്നതായിരിക്കും. ഹൈഡ്രോസീൽ വിച്ച് ഈസ് കോസ്ഡ് ബൈ ദ ഒബ്സ്ട്രക്ഷൻ ഓഫ് ലിംഫ് വെസൽസ് ഓഫ് ദ സ്പെർമാറ്റിക് കോഡ് ആൻഡ് എക്സുഡേഷൻ ഫ്രം ദ ഇൻഫ്ലെയിംഡ് ടെസ്റ്റിസ് ആൻഡ് എപ്പിഡൈഡിമിസ്. അപ്പോൾ ലാസ്റ്റ് സ്ലൈഡിൽ നമ്മൾ ക്രോണിക് കണ്ടല്ലോ, ക്രോണിക് ഫിലേറിയാസിസ്. അപ്പോൾ അതിനുള്ളിൽ തന്നെ എലിഫന്റിയാസിസ് ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് ബുച്ചേറിയൽ ഇൻഫെക്ഷൻ. ഹൈപ്പർട്രോഫി ആൻഡ് ഹൈപ്പർപ്ലേസിയ are seen as a result of excessive protein in the lymph exudates which stimulate the connective tissue to excessive growth. Okay, appo nammal enganeyanu diagnose cheyyana parasitic diagnosis nammal direct wet mount or staining with a stained thick smear using leishman or gimsa allengil nammal ee parasite ne concentrate cheythu observe cheyyana oru technique use cheyyam. serological technique ennu parayumba antigen detection using ELISA with ELISA using AD12 antibody detection using ELISA or immunofluorescent test. ട്രീറ്റ്മെൻറ്റ് ഈ ഒരു രോഗത്തിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഡൈഥൈൽ കാർബമാസീൻ ആണ് നമ്മൾ ഓറലി കൊടുക്കാറുള്ളത്. 3 mg to 6 mg പെർ കിലോഗ്രാം ഡെയിലി ഫോർ 3 weeks. അത് പോരാനിട്ട് നമ്മൾ ഐവർമെക്റ്റിൻ, ലെവിമാസോൾ, മെബെൻഡസോൾ ആൻഡ് സെൻറ്റ്പ്രാസീനും ഈ രോഗത്തിന് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിലേക്കാണ്. അതിൽ ഫസ്റ്റായിട്ട് സിഫിലിസ്, നമ്മൾ ഓൾറെഡി മുൻപുള്ള സ്ലൈഡ്സിൽ കവർ ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് എന്ന് പറയുന്ന ഗൊണോറിയയാണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഗ്രാം നെഗറ്റീവ് ഡിപ്ലോക്കോക്കസ് നോൺ ആസ് ലിസീറിയ ഗൊണോറിയ വിച്ച് ഇൻഫെക്ട്സ് കൊളുമിനർ എപ്പിത്തീലിയം ഓഫ് ജനൈറ്റൽ ട്രാക്ട്, റെക്റ്റം, ഫാറിങ്സ് ആൻഡ് ഐസ്.
Clinical feature on the variable in males, anterior urethritis causing dysuria and purulent discharge. Females le podium vaginal discharge and pain kana pitana dairiki. Investigation le podium microscopy in chaya e organism ne kanan, other lade bacterial culture chayan sadikina dairikim. Treatment in the variable penicillin and a pudal item. Complication of gonorrhea, epididymo, orchitis. Self-ingitis and pelvic infection. Self-ingitis is inflammation of the ovarian tube and the fallopian tube. That is the bacterium, perihepatitis. Adutthathayittu sexually transmitted viral disease. Firstly, anogenital herpes. Herpes simplex due to sexual contact. Severe first attack followed by milder recurrences resembling cold sores. First attack in the parayumbo malaise. Fever, widespread vesicles in the genital areas which rupture and leave behind crops of lesions. Regional lymph node swelling kaananadayirikkum. First attack eppozhum 2 to 4 aazhcha vare heal cheyan samayam edukkum. Pakshe pinnide recurrence aavumbo valare painful aayirikkum. Genital warts ennu parna it's caused by herpes virus 16 and 18 which also causes carcinoma of cervix. It's common in genitals and anus. ഇതിനകത്ത് കൂടുതൽ എക്സോഫൈറ്റിക് വാർഡ്സ് ആയിരിക്കും കാണപ്പെടുന്നത് അപ്പോൾ ട്രീറ്റ്മെൻ്റ് എപ്പോഴും എന്ന് പറഞ്ഞാൽ 10-25% ഓഫ് പോഡോഫൈലിൻ ക്രയോതെറാപ്പി അല്ലെങ്കിൽ ഇലക്ട്രോ കോട്ടറി അടുത്തതായ ലീഷൻ ആണ് സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് വൈറൽ ഡിസീസിൽ മൊളസ്കം കണ്ടീജിയസും ഇത് സ്മോൾ പിങ്ക് പാപ്യൂൾസ് വിത്ത് സെൻട്രൽ ഡിപ്രഷൻ വിച്ച് അലൗസ് ഇറ്റ്സ് ഡിഫറൻസിയേഷൻ ഫ്രം വാർഡ്സ് ക്രയോതെറാപ്പി അല്ലെങ്കിൽ ഇലക്ട്രോ കോട്ടറി ചെയ്യാൻ സാധിക്കും ട്രീറ്റ്മെൻ്റായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബി വിച്ച് ഈസ് ട്രാൻസ്മിറ്റഡ് ബിറ്റ്വീൻ ഹോമോസെക്ഷൽസ് നോട്ട് സീൻ ഇൻ ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് സി അതേഴ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബെലനൈറ്റിസ് വിച്ച് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദി ഗ്ലാൻഡ്സ് പെനിസ് ഡ്യൂ ടു കാൻഡിഡ സ്പീഷ്യസ് പാച്ചി എറിഡീമയും കാണപ്പെടും വിത്ത് ഇറോഷൻസ് ആൻഡ് എക്സുഡേറ്റ് വിത്ത് ദിസ് നമ്മുടെ പാർട്ട് ടു ഓഫ് ഡിസീസ് ഡ്യൂ ടു ഇൻഫെക്ഷൻ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് റെഫർ ചെയ്യാം ടെക്സ്റ്റ് ബുക്സിലും അല്ലെങ്കിൽ എന്നോടും ചോദിക്കുകയും ചെയ്യാം ഓക്കെ താങ്ക് യു